എന്നിൽ നിക്ഷിപ്തമായ കടമയിലേക്ക് ഈ സമയത്തിന്റെ പരിമിതിയും ഈ ദിവസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് വേഗത്തിൽ കടന്നുകൊള്ളട്ടെ. അഭിവന്ദ്യ തിരുമേനി, ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ അനുരഹിതമായ ഈ കൂട്ടായ്മയ്ക്ക് തക്കവണ്ണം ഓടിയെത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായി, ഏതൊരു പ്രവർത്തനത്തിനും നോ എന്ന ഉത്തരമില്ലാതെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അഭിവന്ദ്യ തിരുമേനിയുടെ പ്രാർത്ഥനയും ആത്മീയ പ്രോത്സാഹനവും നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടാണ്. അഭിവന്ദ്യ തിരുമേനിയുടെ തിരുക്കരം മുത്തിക്കൊണ്ട് അഭിവന്ദ്യ പിതാവിനെ ഈ അനുരഹിതമായ നിമിഷത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വന്നരായ അഭിഷിക്തന്മാർ, ഇതിന്റെ താങ്ങുനണലുമായി നിന്ന് ഈ ഭദ്രാസനത്തെ വളർത്തുവാൻ തക്കവണ്ണം രാജ്യങ്ങൾ സഞ്ചരിച്ച്, രാജ്യങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ച് ഇതിനുവേണ്ടി എല്ലാവിധമായ ആത്മീയ നേതൃത്വം നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി ഈ ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ, അതുപോലെ തന്നെ വട്ടപ്പറമ്പിൽ അച്ഛൻ, അതുപോലെ തന്നെ ടിജോ മറക്കാസ് അച്ഛൻ, വന്നിരായ വല്ല അഭിഷിക്തന്മാരെ എല്ലാവരെയും ഈ തരുണത്തിൽ ഓർക്കുകയും ഈ അനുരഹിതമായ കൂട്ടായ്മയിലേക്ക് സ്നേഹാർദ്രമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും അലങ്കാരമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ഈ അനുരഹിതമായ നിമിഷത്തിലേക്ക് പറഞ്ഞയപ്പാൻ തക്കവണ്ണം താല്പര്യം കാണിച്ച നല്ലവരായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ വേദനമില്ലാത്ത ജീവന്റെ കിരീടം മാത്രം സേവനത്തിന്റെ വേദനമായി നിലകൊള്ളുന്നു തക്കവണ്ണം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരായ നല്ലവരായ ഗുരുക്കന്മാരെയും, ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും, എല്ലാ ദേവാലയങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ, വന്നരായ കമാൻഡർ, വന്നരായ ഷെവലിയർ എന്നിവരെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവന്ദ്യ പിതാവിന്റെ തിരുക്കരം മുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട നോമി സച്ചൻ നമ്മുടെ ഈ ഒരു യൂറോപ്പ് മേഖലകളുടെ സൺഡ സ്കൂളിൻ്റെ ഇൻചാർജ് കൂടിയുണ്ട്. അച്ഛൻ്റെ സ്വാഗത പ്രസംഗം നന്ദി അറിയിക്കുന്നു. മറ്റേ കാര്യം കൂടി തിരുമേനിയുടെ പ്രസംഗമാണ്. തിരുമേനി പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് ഈ ഒരു സൺഡ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നാളെ ഈ യൂറോപ്പിലെ വിവിധ സ്കൂളുകൾ പുതിയതായിട്ട് ഓപ്പൺ ആവുകയാണ്. അതുകൊണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും തിരുമേനി പ്രാർത്ഥിക്കും. അതിനുമുമ്പായിട്ട് എല്ലാവരും സാധിക്കുമെങ്കിൽ എല്ലാവരും തന്നെ വീഡിയോ ഓണാക്കുക. നിങ്ങളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ, അഭിവന്ദ്യ തിരുമനസിന് എല്ലാവരെയും കാണാം, ഫേസ് ടു ഫേസ് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഓണാക്കുക എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ അഭിവന്ദ്യ തിരുമനസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കരുണയോടെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് സ്നേഹവാത്സല്യത്തോടെ അവരെ ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ കർത്താവായ യേശു തമ്പുരാനെ, സകല സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ, ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ഓൺലൈൻ സൺഡ സ്കൂളും ഇതിന്റെ പ്രവർത്തനങ്ങളും എത്രയും സമർപ്പിതരായ വൈദിക ശ്രേഷ്ഠരെയും അധ്യാപകരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ ഇടവുകളെയും സമർപ്പിക്കുന്നു. കാരുണ്യവാനെ, ഇന്ന് ലോകം മുഴുവനും വലിയ മരണഭീതിയിലാകിയിരിക്കുമ്പോൾ അടുത്ത നിമിഷം ആരെയൊക്കെ കാണാൻ കഴിയുമെന്ന് നിശ്ചയമില്ലാത്തവണ്ണം കോവിഡ് എന്ന മഹാമാരി ഇന്ന് ലോകത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് ആരോഗ്യത്തോടെ ഇത്രയും സംരക്ഷിച്ചതിന് നന്ദിയോട് സ്തുതിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നുവെന്ന് കർത്താവേ അങ്ങയുടെ വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ അനേകായിരങ്ങൾ അങ്ങയെ അറിയാതെ, പ്രത്യാശയില്ലാതെ കുഞ്ഞുനാളിലെ ജീവിതങ്ങൾ അവസാനിപ്പിച്ച് കടന്നു പോകുമ്പോൾ, ഞങ്ങളുടെ മക്കൾ വളരുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും നിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ്, ആരാധനയുടെ കൃപയാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മുന്നോട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം
ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇതിനു വേണ്ടി വ്യാപകരില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ അഭിഷിക്തരെയും അധ്യാപകരെയും കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വർഗീയ മലാഖമാരുടെ സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ. കരുണ്യവാനായ ദൈവമേ, ഇത് അനേക കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഇതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. അത്രയും പ്രിയപ്പെട്ട നമ്മളുടെ യൂറോപ്യൻ മുദ്രാസനത്തിന്റെ തോമസ് അച്ഛൻ ഇവിടെയുണ്ട്. അതുപോലെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ജോഷി അച്ഛനുണ്ട്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ചുമതല നമ്മുടെ നോമി സച്ചൻ അല്ലേ? നോമി സച്ചൻ ഉണ്ട്. അതുപോലെ എൽദോസ് സച്ചൻ ഉണ്ട്. ഞാൻ വൈദികരെ മൂന്നാലഞ്ചു പേരെ കണ്ടു. എല്ലാ വൈദിക ശ്രേഷ്ഠ കുറച്ച് ജോ അച്ഛൻ ചേരുന്നുണ്ടെന്നാണ് അറിയിച്ചത്. ഉണ്ട്. അപ്പോ ഞാൻ ഇപ്പോ എല്ലാവരുടെയും പടം കാണാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ എൽദോസ് അച്ഛൻ ഉണ്ട്. പിന്നെ നമ്മുടെ എൽദോ മറ്റേ വട്ടപ്പറമ്പിൽ അച്ഛനുണ്ട്. അപ്പോ വൈദിക ശ്രേഷ്ഠരെല്ലാവരും തന്നെ ഇതിനകത്ത്. പിന്നെ പോളച്ചനുണ്ട്. അപ്പൊ വൈദികരെല്ലാവരും തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകര്, നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളതായ ഒത്തിരി അധ്യാപകരെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം മുൻപാണ് ഈ ഹവ് സീൻ ഈച്ച് അദർ വെൻ വി മെറ്റ് ഫോർ ദി VBS. So then I can remember some of the faces. So ich kann erinnern einige Gesichter, dass ich gesehen habe, als wir für diese VBS getroffen haben. ഇവിടെ പറഞ്ഞതുപോലെ മണർകാട് പള്ളിയിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അതേസമയമായില്ല. ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട സഭാസംബന്ധമായ ഒരു മീറ്റിംഗ് ഉടൻ തന്നെ കൂടാനുണ്ട്. പക്ഷെ അത്യധികം ഇന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇതിന്. നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ തുടങ്ങുമ്പോൾ അതിനകത്ത് അല്പസമയമെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നുള്ളതിന് ആദ്യം തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇതിനെല്ലാം ക്രമീകരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോഷി അച്ഛനും നമ്മുടെ അതുപോലെ തന്നെ എല്ലാ വൈദികരും നമ്മുടെ പ്രിയപ്പെട്ട നോമിസ് അച്ഛനും എല്ലാവരും ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടർ പേരുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ഉണ്ടോ നമുക്ക് ഇതിന്റെ ഈ കാര്യത്തിന്? ക്രമീകരിച്ചിട്ടില്ല. അതെ, നമുക്ക് ഇനി അതൊന്ന് സിസ്റ്റമാറ്റിക് ആക്കണം ആ കാര്യങ്ങളെല്ലാം കൂടെ. അതിനാണ് ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ശിവലിയാർ കുര്യാക്കോസേട്ടിനെ ഒക്കെ കാണുന്നുണ്ട്. ഇതിനകത്ത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സംരംഭമാണ്. മക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാളും then you had to come to this church for the Sunday school. Now VBS are coming at your home, so they are coming to you. That is the difference now. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് Sunday school പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണ്. അത് ഞാൻ കൽപ്പണ്ട് സർക്കുലറിന്റെ അകത്ത് പറഞ്ഞതുപോലെ, ഇത് നമ്മൾക്ക് എല്ലാ സമയവും നമ്മുടെ കുട്ടികളിൽ നടക്കുന്ന സൺഡേ സ്കൂളിന് അതിന് പാരലൽ അല്ല, തടസ്സമല്ല. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ അറ്റംപ്റ്റ് ടു ലിങ്ക് ഓൾഡ് ചിൽഡ്രൻ ഹൂ ആർ ഇൻ യൂറോപ്പ്. അതേസമയം തന്നെ നമുക്ക് ക്ലാസ്സുകൾ മാസത്തിൽ എല്ലാ ആഴ്ചയും കുർബാന ഇല്ലാതെ വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ എല്ലാ ആഴ്ചയും ഇപ്പൊ മക്കൾക്ക് നിങ്ങൾക്ക് സൺഡേ സ്കൂള് കിട്ടും. ആൻഡ് ഓൾസോ യു ക്യാൻ സീ യുവർ ഫ്രണ്ട്സ് ഫ്രം അതർ പാരീഷസ് ആൻഡ് അതർ കൺട്രീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മക്കൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് അവരെ കാണാനും പറ്റും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം മക്കള് പ്രത്യേകം. സോ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ എൻജോയ് ദി ഓൺലൈൻ ക്ലാസ്സസ്. ആൻഡ് ആസ് ഐ സെഡ് ഇൻ ദി പ്രയർ, യു നോ ദി വേൾഡ് ഈസ് ഫേസിംഗ് എ സിവിയർ ക്രൈസിസ് ആൻഡ് ദി കൊറോണ വൈറസ്. സോ യു നീഡ് നോട്ട് ഫിയർ മച്ച്, ബട്ട് വി ഹാവ് ടു ബി കെയർഫുൾ. ഇറ്റ്സ് എ വെരി difficult situation and we don't know what will happen next moment. So this is the situation, but we are sure that there is somebody who is taking care of us and who is to protect us. So that's why in order to trust him and in order to experience and to see that our God, our Lord is with us, then you need a guideline. A guideline you will get through this day.
ഈ സൺഡർ സ്കൂളിലേക്കുള്ള മക്കൾക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് കുറച്ചുകൂടെ അടുത്തുകൊണ്ട് തരും. ഇതിനുമേ ചെറിയ സ്റ്റോറി പറയാം. ഒരു കൊച്ചു പപ്പയുടെ കൂടെ നടക്കാൻ ഇറങ്ങി. യൂറോപ്പിലൊക്കെ ആവുമ്പോ നടക്കാൻ ഇറങ്ങുമ്പോ അവിടെ ചെറിയ ഗാർഡനിക്കിടെ ഒക്കെ പാർക്കൊക്കെ പോകുമ്പോ അവിടെ ഈ ചെറി മരം കൃഷ് ചെറി മരത്തിന്റെ ഒരു കൊമ്പ് റോഡിലേക്ക് ഇങ്ങനെ ചെഞ്ഞു തന്നിരുന്നു. അതിനകത്ത് ഒത്തിരി കൃഷിന്റെ നല്ല പഴങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു, പപ്പ ഇത് രണ്ടെണ്ണം എനിക്ക് പറിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു, മോനത് പറിച്ചെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവന്റെ ഹൈറ്റിനേക്കാൾ ഒത്തിരി ഹൈറ്റിലാണ് ഈ കൊമ്പ് നിന്നത്. അപ്പൊ ഈ കൊച്ചെന്താ പറഞ്ഞേ, പപ്പ ഇത് ഞാൻ പറിച്ചോട്ടെന്ന് പറഞ്ഞു. ചാടി പറിച്ചോളാൻ പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അവൻ അങ്ങോട്ട് എത്തണില്ല. അപ്പൊ പപ്പ പറഞ്ഞു, ഒന്നുകൂടെ ചാടാൻ പറഞ്ഞു. കുറച്ചുകൂടെ ചാടി നോക്കി, പക്ഷെ കൈ എത്തണില്ല. വീണ്ടും പറഞ്ഞു, നീ സർവ്വശക്തി എടുത്തൊന്ന് ചാടാൻ പറഞ്ഞു. ചാടി നോക്കി, അവന് കൈ എത്തണില്ല, പറിക്കാൻ പറ്റണില്ല. അപ്പൊ പുള്ളി വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട്, എനിക്കിത് പറിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞപ്പോ ഈ പപ്പ ആ കൊച്ചിനോട് ഒരു ചോദ്യം ചോദിച്ചു, മോനെ കയ്യെത്തില്ലാത്തത് കൊണ്ടാണ് നിനക്ക് പറിക്കാൻ പറ്റാത്തത്, പക്ഷെ നിനക്ക് വൈ കാൻ്റ് യു ആസ്ക് മീ ടു ഹെൽപ് യു, നിന്റെ അടുത്ത് നിന്നെ സഹായിക്കാൻ റെഡി ആയിട്ട് ദേ നിനക്ക് നിന്റെ പപ്പ ഇവിടെ നിൽക്കുമ്പോൾ ആ കൊമ്പ് ചാച്ചു തരാൻ പപ്പ ഇവിടെ നിൽക്കുമ്പോ നീ എന്തുകൊണ്ടാ അത് ചോദിക്കാത്തത്, എന്റെ പപ്പ ഇവിടെ ഉണ്ട് ആൻഡ് ഐ ആം വില്ലിംഗ് ടു ഹെൽപ് യു. അപ്പൊ ഇത് തിരുമേനി പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഗോഡ് ഈസ് വിത്ത് അസ് ഓൾവേസ് ആൻഡ് ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ് വെൻ there may be some occasions that you may not be able to reach the goal that you want to achieve. appa angane vannu kayumba namukku chila karyangal nadan pattandu varumbo nirashapettu pogarudu avade nammude karthavu nammude koode undu appa karthavinte krubayile aasrayikanam devathinte karayile muruga pidichu namukku munnottu povanam appo sunday school adine vendita karthavine koodudil ningalukku kaanichu tharanum. And when you have study problems, when you have problems in life, then the faith and God is the only one who can help you. ഒരു കാര്യം ടീച്ചേഴ്സ് കൂടും കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. And it's a great, great responsibility. At the same time, I will call it, this is a mission and a service. ഇതൊരു ടീച്ചിങ് പ്രൊഫഷൻ അല്ല. You are sharing your life. And through your life, show the love and the compassion and grace of our Lord and Savior Jesus Christ. Karthavine thanne ningal kodukkanne kunjangalukku. Appo adukondu nammalde ore divasam you have to prepare yourself very well. And more than that, before you take the class, pray very well. Angathe ore divasathe ende enne ninnathe class kondu ende kochine ee makkalkku endu kitti adu ningal always don't relate too much on the text. You depend the text at the same time find some examples nammude kunjangalukku manasilakkan pattuna examples lude okke idu pagarnu kodukkam nammude bible nammude history nammude liturgy idellam ee kunjangalukku valare avare paal kodukkunna kunjangalukku paal kodukkaande velliya chaaya kodukkarillo avarkude idile mild aakki kondu aa kunjangalukku kodukkanam naan ee teachersinodu oru kaaryam paray oru divasam oru kochu ഒരു പുള്ളിക്കാരൻ ഒരു സ്ഥലത്തോട് നടന്നു പോവായിരുന്നു. അപ്പൊ നാലും കൂടി ഒരു കവല വന്നു. അപ്പൊ ഈ കവലയിൽ വന്നു കഴിഞ്ഞപ്പോ ഏതാ എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പൊ അവിടെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ മനുഷ്യനോട് ചോദിച്ചു, ഇവിടുന്ന് അടുത്ത ആ സ്ഥലത്തേക്ക് പോണ ഏത് റൂട്ട് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്ര ഈ വഴിക്കൂടെ പോയാൽ മതി. അപ്പൊ പറഞ്ഞു, അപ്പൊ എത്ര സമയം എടുക്കും അവിടെ ചെല്ലാൻ? ഉടനെ ആ വൃദ്ധം പറഞ്ഞു, എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ പുറകിൽ നിന്ന് വിളിച്ചു ഈ പ്രായമുള്ള മനുഷ്യനും വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരമണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചപ്പോ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്, ആദ്യം ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ സ്ഥലം എനിക്കറിയാം, പക്ഷെ എത്ര സമയം എടുക്കും എന്നുള്ളത് നിന്റെ നടപ്പിന്റെ വേഗതയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ നീ നടക്കുന്ന വേഗത കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോ നീ എവിടെ ചെല്ലുമെന്നുള്ളത്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മളുടെ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെയും കൂടെ നമ്മളൊരു ആ വഴി മാത്രമല്ല നടക്കുന്നവന്റെ വേഗതയും നടക്കുന്നവനെയും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ഏതായാലും നിങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അച്ഛന്മാരും ഒക്കെയാണ്. ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഓൾ. കാരണം നമ്മുടെ ഒരു ചെറിയ പതിരാസന സംവിധാനം ആണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എല്ലാം ഭംഗിയായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് മൈ ബിലവഡ് ചിൽഡ്രൻ കുഞ്ഞുങ്ങൾ എല്ലാവരും മക്കള് ആർ യു ഹാപ്പി?
നിങ്ങൾ സന്തോഷമാണ് സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. കൈവെക്കിക്കേ, സന്തോഷമായുള്ളവരൊക്കെ കൈവെക്കിക്കേ. അതെ, എല്ലാവരും കൈവെക്കുന്നുണ്ട്. അതെ, അർണോൺ വരെ, അതാണ് ജൂനിയർ മോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മെബിൻ ഉൾപ്പെടെയുള്ള അവരെല്ലാവരും, ജോയ്, ക്രിസ്റ്റലിൻ, പിന്നെ ആരൊക്കെയാ ഉള്ളത്, അലീസയുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരൊക്കെയാ പിന്നെ ഉള്ള, ദിയ മേരി ഉണ്ട്, ഷെറിൻ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും പേരുകൾ പറയാൻ അച്ഛൻ വാച്ചിൽ നോക്കി തുടങ്ങി. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോട്ടെ. എല്ലാ മക്കളെയും തിരുമേനി ഇപ്പൊ കാണുന്നുണ്ട്. ഞാനിത് സ്ക്രോൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും മക്കൾക്ക് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. തമ്പുരാൻ നല്ല അനുഗ്രഹീത മക്കളായിട്ട്, ഹെൽത്തി ആയിട്ടും, സ്പിരിച്വലി, മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ട് നിങ്ങളെ കാത്തുകൊള്ളട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ, യൂറോപ്യൻ ഭദ്രാസനത്തിന്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. And as I said, then I want to be with you the entire time, but ഇവിടെ വേറെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് I had to break up time, but spiritually I am with you all, and I am happy to see you all. All the best, and God bless you, and ella aichayum id attend cheyga. So God bless you. Thank you Thirumeni. Thirumeni valiya തിരക്കേറിയ സമയത്തും സഭ ഏറെ വലിയ പ്രയാസങ്ങളോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിവന്ദന മനസ്സ് അതിനെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലും ഈ ഒരു കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുവാൻ, പ്രത്യേകിച്ച് മണർകാട്ടിൽ നിന്ന് ഓടി വന്ന് തിരുമേനിയുടെ മുറിയിൽ വന്ന് ഈ കമ്പ്യൂട്ടറെല്ലാം ഓൺ ചെയ്ത് ഈ കുഞ്ഞുമക്കളോടുകൂടെ ഈ ഒരു പ്രസ്ഥാനത്തോടുകൂടെ ആയിരിക്കുവാൻ അഭിവന്ദന മനസ്സ് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അഭിവന്ദന പിതാവ് ഞങ്ങളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആത്മീയ പിതാവാണ്. ഈ കുഞ്ഞുമക്കളോടെല്ലാം ഒരു കുഞ്ഞുപദേശം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരെ ഓർക്കുക, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അഭിവന്ദ്യ പിതാവിനെ ഓർത്ത്, നമ്മുടെ ഈ ഇന്ന് നമുക്ക് സന്ദേശം നൽകിയ നമ്മുടെ ആത്മീയ പിതാവിനെ ഓർത്ത് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അതാണ് ഈ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ ഫസ്റ്റ് നൽകുന്ന ഇൻസ്ട്രക്ഷൻ. ഭക്തി, ഗുരുഭക്തി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം ചേർത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ഓർക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? എന്ത് കൈവയ്ക്കുക? റെഡി ആണെങ്കിൽ, റെഡിയാണോ? ആർ യു റെഡി ടു പ്രേ എവരി ഡേ ഫോർ അവർ ബിഷപ്പ്? യാ, ഓക്കെ, താങ്ക് യു. താങ്ക് യു തിരുമേനി. ഇപ്പൊ നമുക്ക് ഇന്ന് ഈ ആഴ്ചകളിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പ് ജനപ്പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അമ്മയുടെ കൂടെ ഒരു മാധ്യസ്ഥത എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഗാനം പാടുന്നതിന് വേണ്ടി ഫ്രാങ്ക്ഫുർട്ടിൽ നിന്നും നമ്മുടെ ക്രിസ്റ്റലിൻ മരിയ തോമസ്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മുഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും, മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മുഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മ യാചിച്ചിടണമേ.
ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാ മാതാവേ, ആവേ മരിയ കന്യാ മാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. താങ്ക് യു ക്രിസ്റ്റൽ, ഒത്തിരി നന്നായി, വളരെ മനോഹരമായ പാട്ടാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു, സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പോഴേ നമുക്ക് നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട ഒത്തിരി അച്ഛന്മാർ കൂടെയുണ്ട്, നമ്മുടെ ഈ ഒരു ബദ്ധാനസ്ഥാനത്തിൻ്റെ വൈദിക സെക്രട്ടറി മ്യൂനിച്ച്, അതുപോലെ തന്നെ ഹെർണെ, അതോടെ ഇറ്റലിയിലെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛന് ഇപ്പോഴും രണ്ട് വാക്ക് സംസാരിക്കും. ഓക്കെ, താങ്ക് യു തിരുമേനി. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ഷമിക്കണോട്ടോ. തോമസ് അച്ഛൻ, താങ്ക് യു അച്ഛ. ഈ ഭദ്രാസനത്തിന്റെ മെത്രാപൂരിതയായിട്ട് സ്തുത്രഹ്യമായ സേവനം അനുഷ്ഠിക്കുന്ന അഭിവന്യ പ്രിയകുസ് മാർത്തേഫിനോസ് തിരുമേനി സൺഡേ സ്കൂളിന്റെ പ്രസാദ ചുമതല വഹിക്കുന്നതായ നോമി സച്ചന്, അതുപോലെ തന്നെ ഈ ഇന്ന് നാമ ഇവിടെ ആയിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും പുറകില് ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ജോഷി അച്ഛൻ്റെ വിയന്ന ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷിക്കുന്ന ജോഷി അച്ഛൻ്റെ മറ്റ് വൈദിക ശ്രേഷ്ഠതയെ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മൾ ഇത് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ഞങ്ങൾ അന്ന് ആലോചിച്ചിരുന്നു, തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും വേണ്ട രീതിയിലുള്ളതായ ഒരു പെട്ടെന്നൊരു റെസ്പോൺസ് വരാതിരുന്നപ്പോഴും ഞാനും ആ പടം അല്പം ഒരു ശങ്കിച്ചായിരുന്നു, അല്ലെങ്കിൽ അല്പം വിഷമം തോന്നി. ബഹുമാനപ്പെട്ട ജോഷേച്ചനാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് വീണ്ടും ആളുകളെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും പേഴ്സണലായിട്ട് വിളിച്ച് അതിന് അവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഇന്ന് നമ്മൾ ഇത്രയും പേര് 55 ആളുകളോളം കുഞ്ഞുങ്ങളോളം നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് ഇത്ര ഭംഗിയായിട്ട് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച അച്ഛനെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഇതൊരു നാം മഹത്വപ്പെടുമാറാകട്ടെ. താൻ അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മൾ ഈ സൺഡേ സ്കൂളിലെ പ്രസ്ഥാനം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ഈ സഭയുടെ നട്ടല്ല സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. സൺഡേ സ്കൂൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇത്രയും വളരുവാനായിട്ട് സഭയ്ക്ക് ഇന്നുവരെ നിലനിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് ട്രെയിനിങ് കൊടുത്ത് അവരെ നേരായ മാർഗത്തിലൂടെ നടത്താനായിട്ട് സൺഡേ സ്കൂൾ പോലെ വേറൊരു പ്രസ്ഥാനം ഇല്ല. അതുകൊണ്ട് അതിനു വേണ്ടി ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഈ ജോഷിയച്ചനെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. അച്ഛന് വീണ്ടും ഇതിന് നല്ല നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മൾ ഈ സൺഡേ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കിനും വി ക്യാൻ ഹാവ് ഫെലോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ പ്രയർ ആൻഡ് ഓൾസോ ഇൻ സ്റ്റഡിങ് ദ ബൈബിൾ ഇൻ പ്രൈവറ്റ് മെഡിറ്റേഷൻ, ബട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ഷുഡ് ബി സ്ട്രെങ്തൻഡ് ഓൺലി ത്രൂ ദ ഫെലോഷിപ്പ് വിത്ത് അവർ ഫെലോ ക്രിസ്ത്യൻസ്. ദാറ്റ് ഫെലോഷിപ്പ് വി നീഡ് സൺഡേ സ്കൂൾ ആസ് ചിൽഡ്രൻ. We get that fellowship through our own age group believers. That is possible in our Sunday schools, that fellowship. Without that fellowship, the relationship to God will not grow up. Kartav adaniyalla aagrahichathu, kartav orikkalum nammada kartav Jesus Christ was not alone. Now and then in every day he went separately and for praying and also be with his father, but he was always with the people. That is the word Emmanuel, God is with us. That itself shows that the characteristics of fellowship. So even though it is an online meeting, nammude online meeting in Sunday school aanu ippo nammal plan cheyyunnengilum ee reethiyile ippol ithrayum fellowship namukku kittunnathu ee bahumanappetta achante nerthathil ingane nadakkuvanayittu saadhichathondaanu. So nammal when we are in Mundish relation Orton trust them, we can have a fellowship and we can have that strengthen our relationship with God through
through the Sunday school, and I wish all the best, and I pray that our Lord, God, Jesus Christus, uns hilft through the Heiligen Geist und auch standen und auch ഞാൻ ഇംഗ്ലീഷ് പറയാൻ തോന്നുമ്പോഴത്തേക്കും ജർമ്മൻ പോവാണ് ജർമ്മൻ പറയാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ സൺഡേ സ്കൂളിൽ തന്നെ ഒരു 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 ഹഡിൽ ഒരു ഒരു പ്രോബ്ലം അത് തന്നെയാണ് ഈ ലാംഗ്വേജ് നമുക്ക് നാലഞ്ച് പേര് പെട്ടവരാണ് രാജ്യത്തിൽ രാജ്യങ്ങളുള്ളവരാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് നോർവേയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അതുപോലെ തന്നെ ആംസ്റ്റർഡാമിൽ നിന്നും ഒക്കെ ഇതിനകത്ത് ആൾക്കാരുണ്ട് ഇറ്റലിയിൽ നിന്ന് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരോട് ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ പറയാൻ തുടങ്ങിയത് അപ്പോഴാണ് ഓർത്തത് സംഗതി കൂടുതലും ജർമ്മൻകാരും ഉണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം അതിപ്പം തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പം അത് ഇത് വന്നു കഴിഞ്ഞു അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ കൃപകളും നേരുന്നു പ്രാർത്ഥനയെ ഓർക്കുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു അച്ഛാ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ മലയാളമാണ് ബേസിക് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും മലയാളമൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം കേട്ടാൽ മനസ്സിലാകും പിന്നെ ചില ചില വാക്കുകളൊക്കെ കുറച്ച് കടിച്ചപ്പെടാത്ത വാക്കുകൾ മാത്രമേ ഒരു പക്ഷേ ജർമ്മനിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുള്ളൂ കാരണം അവർ ഓൾറെഡി എഴുതുന്നതിൽ ഒരു ഏകദേശം ഒരു 90% സ്റ്റുഡൻറ്റും ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ് സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജർമ്മൻ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് പോകും എനിക്ക് എന്നോട് ഇപ്പോൾ ഇംഗ്ലീഷ് പറയാനോ ജർമ്മൻ പറയാനോ പറഞ്ഞാൽ ഞാൻ പറയത്തില്ല ഞാൻ മലയാളം പറയത്തുള്ളൂ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും നല്ലൊരു ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് ഓൾ ഓഫ് അവർ ചിൽഡ്രൻ ടു അണ്ടർസ്റ്റാൻഡ് എവരിതിങ് അതുകൊണ്ട് ദർ ഇസ് നോ കൺഫ്യൂഷൻ അച്ഛാ ഒത്തിരി താങ്ക്സ് അച്ഛാ ഒത്തിരി അച്ഛൻ്റെ നല്ല വാക്കുകൾ ഹൃദയം നന്ദി പറയുന്നു ഇപ്പോഴേ ഒരു നമ്മുടെ വട്ടപ്പറമ്പിൽ അച്ഛൻ ഡെൻമാർക്കിൽ നമ്മുടെ കൂടെയുണ്ട് അച്ഛനെ സ്നേഹത്തോടു കൂടി തന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് താങ്ക് യു ജോഷി അച്ഛ ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുട്ടികളെ അഭിവന്ദ്യ തിരുമേനിയും തോമസ് അച്ഛനും ജോഷി അച്ഛനും ഒക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഇതൊരു വലിയ വലിയൊരു അവസരമാണ് നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു അതിലുപരിയായിട്ട് നമ്മുടെ ഒരുപാട് ആളുകൾ യൂറോപ്പിന്റെ പല ഭാഗത്ത് താമസിക്കുന്നുണ്ട് പലർക്കും പള്ളികൾ കുർബാനകളില്ല സൺഡേ സ്കൂള് എല്ലാ സൺഡേയിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പോലും സൺഡേ സ്കൂളിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പല മാതാപിതാക്കളും എപ്പോഴും ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ കുട്ടികളെ കർത്താവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവിക മാർഗം പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അവർ മുമ്പോട്ട് വളർത്തും മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ശങ്കിക്കുന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അപ്പൊ അതിന് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ കാരണം ഏത് ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുടുംബ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള പ്രത്യേകിച്ച് വൈദികരെല്ലാവരും ഉണ്ട് അഭിവന്ദ്യ തിരുമേനിയുണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഇത് വലിയൊരു വലിയൊരു റിസോഴ്സാണ് എന്ന് വെച്ചാൽ കുട്ടികളുടെ പല വിധത്തിലുള്ള സംശയങ്ങൾ സാധൂകരിക്കാനുള്ള വലിയൊരു അവസരമാണ് അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും ഇതൊരു വലിയ വിജയമാണ് പ്രത്യേകിച്ച് ജോഷി അച്ഛനോട് വലിയ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു അഭിവന്ദ്യ തിരുമേനിയും ബഹുമാനപ്പെട്ട വൈദികരും അധ്യാപക ശ്രേഷ്ഠരും ഒക്കെ ഒരുമിച്ച് നിന്നാൽ ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും വലിയൊരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ തുടക്കമായിരിക്കും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് ഇനിയൊരു ചെറിയൊരു ഗാനം കേൾക്കാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആംസ്റ്റർഡാമിൽ നിന്നും മിയ ബേസലിൻ
ക്രിസ്ത്യൻ പാതയിലൂടെ സ്വർഗം പ്രാപിച്ചു നാം സർവം മജിനമുനി നേടാത്താതും ജീവിതം ദൈവത്തിന്റെ നാദം രക്ഷമുണ്ട് നാട്ടം ദൈവത്തിന്റെ ദാനം രക്ഷമുണ്ട് നാട്ടം നഷ്ടമാകേണ്ടുന്ന ജീവൻ നഷ്ടമാക്കേണ്ടുന്ന ജീവൻ. താങ്ക് യു മിയ, ഒത്തിരി നല്ല പാട്ട്. നമ്മുടെ ജെ എസ് ബി ബി എസിനെ പഠിച്ച പാട്ടാണ്, വളരെ മനോഹരമായിട്ട് അതിപ്പോഴും ഓർത്തിരിക്കുന്നു, മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പാടാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒത്തിരി നന്ദി. ഇപ്പോഴും നമുക്ക് ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടച്ഛന്മാർ കൂടെയുണ്ട്, ഇത്രയും ബഹുമാനപ്പെട്ട ടിജോ അച്ഛനെ, നാട്ടിലാണ് അച്ഛൻ, അച്ഛനെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുക. സൺഡേ സ്കൂൾ പിതാവിന്റെ ആത്മീയ പിതാവും യൂറോപ്പിന്റെ ഡബമിത്രാപ്പുലത്തായ അഭിമന്യ ഡോക്ടർ കുര്യാക്കോസ് നോർത്തേഫ്ലോസ് തിരുമനസുണ്ട്. സൺഡേ സ്കൂളിന്റെ എല്ലാമെല്ലാമായി പ്രവർത്തിക്കുന്ന അത്രയും ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ, സൺഡേ സ്കൂൾ ഇൻചാർജ് നോമിസ് അച്ഛൻ, വട്ടപ്പറമ്പിൽ അച്ഛൻ, തോമസ് അച്ഛൻ, പോൾസൺ അച്ഛൻ, എൽദോസ് അച്ഛൻ, സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വട്ടപ്പറമ്പിൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. അഭിമന്യ തിരുമനസ് ഓർപ്പിച്ചു. നമ്മൾ ആദ്യം സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് പള്ളിയിൽ പോയിരുന്ന പഠിച്ചാണ്, പള്ളിക്കൂടം എന്നാണ് പറയുന്നത്. നമ്മളാദ്യം പള്ളിയിൽ പോയി ആണ് വിദ്യകൾ അഭ്യസിച്ചിരുന്നത് അല്ലെങ്കിൽ പാഠങ്ങൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ക്ലാസ്സുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ലോകത്തിന്റെ മാറ്റം അതാണ്. എനിക്ക് തോന്നുന്നു ന്യൂട്ടന്റെ മൂന്നാമത്തെ ലോ ഉണ്ട്, എവരി റിയാക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ കോവിഡ് വന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നത് യൂറോപ്പിലാണെന്ന് തോന്നുന്നു. കാരണം സൺഡേ സ്കൂളിനെ കുറിച്ച് ഞാൻ റോമിൽ വരുന്ന സമയത്ത് ജോഷി അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു ആശങ്ക മുന്നിലുണ്ടായിരുന്നു. കാരണം പലതരത്തായിട്ട് ചെറിയ കിടക്കുന്നു, എങ്ങനെ ഏകീകരിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു ആശങ്കയും പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുവാനും ഓൺലൈൻ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുവാനും നമുക്ക് സാധിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തില് എന്ത് തിക്താനുഭവങ്ങൾ ഉണ്ടായാലും നെഗറ്റീവ് ഉണ്ടായാലും അതെല്ലാം ഒരു പോസിറ്റീവ് സൈൻ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ കോവിഡിനെ കാണാം, നമുക്കെല്ലാം ഒന്നിച്ചിരിക്കുവാനും, പ്രത്യേകിച്ച് യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന വിശ്വാസികളെ ഓർത്തിണക്കിക്കൊണ്ട് ഒന്നിച്ചിരിക്കുവാനായിട്ട്, അല്പനേരം ദൈവത്തിന്റെ വചനത്തെ പഠിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം മാതാപിതാക്കളും അതുപോലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ തന്നെ ഓർപ്പിക്കുന്നു. ഈ ഒരു ക്രമീകരണം ചെയ്യുവാനായിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ്റെ ഇഫോർട്ട് വളരെ വലുതാണ്. ജോഷി അച്ഛൻ മാത്രമല്ല, ജോഷി അച്ഛൻ്റെ കൂടുതലുള്ള അധ്യാപകരും അനധ്യാപകരുമായ എല്ലാവരെയും പ്രത്യേകമായിട്ട് മുക്തകണ്ഠം പ്രശംസിക്കുന്നു. മുന്നോട്ട് ഈ ഒരു ഓൺലൈൻ സൺഡേ സ്കൂൾ ഏറ്റവും വിജയകരമായിട്ടും അനുഗ്രഹപ്രദമായിട്ടും തീരുവാൻ തക്കവണ്ണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഭദ്രാസനങ്ങളിൽ നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനങ്ങളായി നിന്നുകൊണ്ട് പരിശുദ്ധ സഭയില് യൂറോപ്യൻ ഭദ്രാസനങ്ങളിൽ അതിനെ വളർത്തുവാനായിട്ട് പ്രധാന ശില്പികളായിട്ട് മാറുവാൻ തക്കവണ്ണം ഇണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ഇവരെ പരിശീലിപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും എല്ലാവരും ഓർപ്പിച്ചു. ഇത് നിസ്വാർത്ഥമായ ഒരു സേവനമാണ്, ഒരു ശുശ്രൂഷയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അത് ശുശ്രൂഷ മനോഭാവത്തോടെ ഏറ്റവും സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അധ്യാപകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലൊപ്പം തന്നെ എല്ലാ മാതാപിതാക്കളെയും ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് മക്കളെ ചേർക്കുവാനായിട്ട്
താല്പര്യമെടുത്ത എല്ലാ മാതാപിതാക്കളെയും മുത്തകണ്ഠം പ്രശംസിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയെ ക്ഷമിക്കണം. ഒരിക്കൽ കൂടെ യൂറോപ്പിന്റെ യൂറോപ്യൻ ഭദ്രാസനത്തിൽ തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ സൺഡേ സ്കൂളിന് റോമിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ ഇടവകയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. അതിനുവേണ്ടി നമ്മുടെ നോർവേയിൽ നിന്ന് ജോയൽ വിനീതനെ ക്ഷണിക്കുകയാണ്. ജോയൽ വിനീത്. എന്റെ പേര് ജോയലാണ്. ഞാൻ അക്കിലേക്ക് യാത്ര ചെയ്യും. അക്കിലേക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നിടണ്ട കാട്ടിനിയും കടലിനിയും നിയസിപ്പൾക്കായും ആളുകളുണ്ട. കാട്ടിനിയും കടലിനിയും പാടങ്കിലുണ്ട്. വിശ്വാസമാ പടക്കൻ യാത്ര ചെയ്യുമ്പോ കണ്ടു വലിച്ചുനി വലഞ്ഞിടുമ്പോ മായപ്പെടണ്ട കൂടെയുണ്ട്. അടുപ്പയ്ക്ക് സ്വർഗീയ തുല മുഖത്ത് ഭയപ്പെടണ്ട കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുലമുഖത്ത് അക്കിലേക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നിയപ്പെടണ്ട കാട്ടിനിയും കടലിനിയും നിയസിപ്പായുള്ള പാളകളുണ്ട്. എന്റെ രക്ഷ ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കിലെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ നീ കൊടുക്കുന്ന ഭവനമുണ്ട്. അക്കിലെയാണ് എന്റെ ശാശ്വത നാട്. അവിടെ നീ കൊടുക്കുന്ന ഭവനമുണ്ട്. അക്കിലേക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട കാട്ടിനെയും കടലിനെയും നിയത്തിപ്പൻ കൈവുള്ള പാടങ്ങളുണ്ട്. കുഞ്ഞാടത്തിൻ വിളക്കാനെ ഇരുളോയിലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്ന് ഉത്സവാവസരം. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്ന് ഉത്സവാവസരം. അക്കിലേക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട കാട്ടിനെയും കടലിനെയും നിയത്തിപ്പ കൈകൊള്ളും പാടകിലുണ്ട്. കഴിഞ്ഞു. താങ്ക് യു ജോയൽ. ഒത്തിരി മനോഹരമായിട്ട് പാട്ട് പാടി. നമ്മുടെ നോർവേയിൽ നിന്ന് പാട്ട് പാടിയ ജോയൽ എല്ലാ വിധത്തിലും ഒരാശംസകൾ ക്ലാപ്പടിക്കുന്നു. ഇനി നമുക്ക് എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ജോയലിന്റെ നോർവേയുടെ അതോടൊപ്പം തന്നെ ഡെൻമാർക്ക് മേഖലകളിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായ എത്രയും ബഹുമാനപ്പെട്ട എൽദോ സച്ചൻ നാട്ടിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ ഇടയ്ക്ക് കോവിഡ് സമയത്ത് നാട്ടിൽ പോയി, തിരിച്ചു വരാൻ പറ്റാതെ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പം അച്ഛനെ സ്നേഹത്തോടു കൂടി തന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ആത്മീയ പിതാവായിരിക്കുന്ന അഭിവന്ദ്യ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അത്രയും വന്ദിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനരായിരിക്കുന്ന അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. യൂറോപ്പിലെ പരിശുദ്ധ സഭയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു നിമിഷത്തിനാണ് നാം ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്.
അനേക വർഷങ്ങളായി ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു എങ്കിലും ഇത്തരത്തിൽ സൺഡേ സ്കൂളിൻ്റെ ഒരു കൂട്ടായ പ്രസ്ഥാനം അത് ഇന്നാണ് ഔദ്യോഗികമായി നാം ആരംഭിക്കുന്നത്. എല്ലാ ഇടവകകളിലും സൺഡേ സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ ഒരു യോജിച്ചുള്ള പ്രവർത്തനം ഇന്ന് ആരംഭം കുറിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ബഹുമാനപ്പെട്ട രജവച്ചൻ അല്പം ഓർമ്മപ്പെടുത്തിയതുപോലെ കോവിഡ് നമുക്ക് നൽകിയ ഒരു വലിയ അവസരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പ്രത്യേകിച്ച് നാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ഫേസിങ് വാട്ട് വി ഡിഡ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം നാം ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സഭാജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിതാക്കന്മാർ വഴി പകർന്ന് ലഭിച്ചിട്ടുള്ള വിശ്വാസ ജീവിത അനുഭവങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും അവരെ ആ വിശ്വാസത്തിൽ ആ ദൈവ സ്നേഹത്തിൻ്റെ തണലിൽ ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കുന്നതിൽ അതിന് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വലിയ ഒരു പങ്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമ്മെ നടത്തുമ്പോഴാണ് നിരാശയിലേക്കും മറ്റും തളർന്നു പോകാത്ത ഒരു അവസ്ഥയിൽ ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ മുന്നോട്ട് കടന്നു പോകുവാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ആയതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുവാൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പൊക്കുവാൻ, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ ഉള്ള വലിയ ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. പ്രിയമുള്ളവരെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ശലോമോൻ സദൃശ്യവാക്യങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ബാലൻ നടക്കേണ്ടുന്ന വഴി അത് കർത്താവ് യേശുക്രിസ്തു ആകുന്ന വഴി, അതെ, നാം എല്ലാവരും കർത്താവ് യേശുക്രിസ്തു ആകുന്ന ആ വഴിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ അവനിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ചേർന്നു വരുവാൻ ഈ പ്രസ്ഥാനം ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. യഹോവ ഭക്തിയാണല്ലോ ജ്ഞാനത്തിന്റെ ആരംഭം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിനുള്ള ഭക്തിയിൽ ആയിരുന്നുകൊണ്ട് അറിവുകൾ സമ്പാദിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, വളരെ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല മക്കളായി തീരുവാൻ ഈ പ്രസ്ഥാനം കൊണ്ട് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകമായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഡെൻമാർക്കിലെ ഇടവകയിൽ സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു എങ്കിലും എല്ലാ മാസവും സർവീസ് ഇല്ലാതിരുന്നതുകൊണ്ടും ഒക്കെ അത് പലപ്പോഴായി തുടർന്നു പോകുവാനായിട്ട് എൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാതെ വന്ന് ഞങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഇതുപോലെ ഒരു ഓൺലൈൻ സംവിധാനം ക്രമീകരിക്കണമെന്നൊരു ആശയം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ നമ്മൾ യൂറോപ്പിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറെ സന്തോഷം തോന്നി. അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞ ആശയം ഇന്നിവിടെ പൂവണിയുമ്പോൾ ഞാൻ വ്യക്തിപരമായി ഏറെ സന്തോഷിക്കുകയാണ്. ഈ പ്രസ്ഥാനം പ്രത്യേകിച്ച് യൂറോപ്പ് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പ്രദേശമാണ് യൂറോപ്യൻ യൂണിയൻ. എല്ലാ രാജ്യങ്ങളും അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് യോജിച്ചതിൻ്റെ അല്ലെങ്കിൽ വിശാലമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന് പ്രദാനം ചെയ്ത ഒരു പ്രസ്ഥാനം യൂറോപ്പ്. അപ്പൊ അതുപോലെ നാം യൂറോപ്പിലായിരിക്കുമ്പോൾ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് സഹോദരിത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഈ അവസരം നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആശയം മുന്നോട്ട് വെക്കുകയും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഏറെ പരിശ്രമിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോഷി അച്ഛനോടും അതുപോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, പ്രത്യേകിച്ച് അധ്യാപക സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ നേതൃത്വവും നൽകുന്ന ബഹുമാനപ്പെട്ട തിരുമേനിയുടെ തൃപാദത്തിങ്കൾ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി അച്ഛാ. അച്ഛൻ്റെ വലിയ പ്രാർത്ഥന സഹകരണം എപ്പോഴും കൂടെ ഉണ്ട്. ഒത്തിരി അച്ഛൻ്റെ നല്ല വാക്കുകളും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ അത്രയും ബഹുമാനപ്പെട്ട പോളച്ചൻ നമ്മുടെ സാൾസ്ബർഗിൽ നിന്ന് അച്ഛൻ നമ്മളോട് കൂടെ ഉണ്ട്. സ്വിറ്റ്സർലൻഡ് ഇടവകയുടെയും ഫ്രാങ്ക്ഫുർട്ട് ഇടവകയുടെയും വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായ പോളച്ചനെ ഇപ്പോൾ ക്ഷണിക്കുന്നു. ഇപ്പോഴും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ
അധ്യാപകരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞു മക്കളെ, മാതാപിതാക്കന്മാരെ, പ്രകൃതിഹിതമായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചേർന്നായിരിക്കുമ്പോൾ ഒരു ക്രൈസിസിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി വരില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ലോകത്തിലെ മുഴുവൻ പ്രതിസന്ധി ബാധിച്ചാലും നാം ഓരോരുത്തരും അനുനിമിഷം ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവാകുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരുന്ന അനുഭവമാണ് ഈ ദിവസം നമ്മളെ ഓർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ദിവസം സൺഡേ സ്കൂളിന്റെ ആരംഭത്തിൽ ആയിരിക്കുമ്പോൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒറ്റ കാര്യം മാത്രം തന്നെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഡോക്ടറാണെന്ന് ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കുമ്പോഴാണ് എന്റെ അടുത്ത് വരുന്ന രോഗിയെ ചികിത്സിക്കാൻ എനിക്ക് പ്രാപ്തിയാണെന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരാൾ അധ്യാപകനാണെങ്കിൽ തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരു അധ്യാപകനെ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ടാകുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും സൺഡേ സ്കൂൾ പ്രസ്ഥാനം വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ ഐഡന്റിറ്റി, ഞാൻ ആരാണെന്നുള്ള ബോധ്യം, ക്രിസ്ത്യാനിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പ്രസ്ഥാനം നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, നമ്മൾ പല രീതിക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഇവിടെ യൂറോപ്പിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാര് സ്കൂളിലൊക്കെ പിള്ളേർ ചെല്ലുമ്പോൾ പിള്ളേരോട് ചോദിക്കും, നിങ്ങൾക്ക് നാണാവില്ലേ പള്ളിയിലൊക്കെ എല്ലാം ഞായറാഴ്ച പോകാൻ, നാണാവില്ലേ സൺഡേ സ്കൂളിൽ പഠിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നാണമാവില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം വഴിയായി നാം ഓരോരുത്തരും ക്രിസ്ത്യാനികളാണെന്ന് നമ്മളെ ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ, അത് ഓരോരുത്തരും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ പഠിക്കാനൊക്കെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതറിയാം, നമ്മൾ സൺഡേ സ്കൂളിലെ ഓരോ ഞായറാഴ്ചയും പാഠങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ ആ ഞായറാഴ്ച നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, പ്രാവർത്തികമാക്കാനായിട്ട് ശീലിക്കുമ്പോൾ ഒരിക്കലും മറക്കില്ലെന്ന് മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിത ശൈലിയെ പോലും അത് രൂപപ്പെടുത്താനായിട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഇന്നത്തെ മീറ്റിംഗിലായിരിക്കുന്ന മാതാപിതാക്കന്മാരോടും കുഞ്ഞു മക്കളോടും കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ പുറപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. പണ്ട് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ചിലപ്പോഴെങ്കിലും ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം നമ്മളും കൂടെ അതൊന്ന് പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഇവിടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം മുഖാന്തരമായിട്ട് നിങ്ങൾ സഹായകരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥനയാണെങ്കിലും നോമ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ജീവിത മൂല്യങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും അനുഗ്രഹകരമായിട്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതത്തിന് സൺഡേ സ്കൂൾ പ്രസ്ഥാനം മുഖാന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സഹകരിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെയും മാതാപിതാക്കന്മാരൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് നേരുകയും ചെയ്യുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ പ്രസ്ഥാനം മുഖാന്തരമായിട്ട് ശക്തീകരിക്കുകയും എന്റെ വലിയ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നന്ദി അച്ഛാ, അച്ഛൻ്റെ നല്ല വാക്കുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഐഡന്റിറ്റി വ്യക്തമാക്കുക. നമ്മൾ ഇത്രയും യൂറോപ്പിൽ മുഴുവനാണ് എൽദോസച്ചൻ ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ പല ദേവാലയങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഒരു ഐഡന്റിറ്റി കിട്ടിയിരിക്കുകയാണ്. നാം എല്ലാം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രാവർത്തികമാക്കാം. ഇപ്പോൾ നമുക്കൊരു പാട്ടുപാടി കേൾക്കാം. അതിനു വേണ്ടിയിട്ട് നിമി നീന നിക്കോളസ് റോമിൽ നിന്നും ഇവരെ പ്രത്യേകമായിട്ട് ഒരു പാട്ട് പാടുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ ഹലോ, പാണ്ട് തുടങ്ങാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേൻ, യാചന നൽകണമേ കർത്താവേൻ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ. ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വക്തത്വം പോതയവാ, മെന്നുള്ളൊരു വക്തത്വം പോതയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേൻ, യാചന നൽകണമേ കർത്താവേൻ, യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ. മുതലം തന്നില്ലേ വരാരുമെൻ അതകം നീക്കിടുവാൻ, വരാരുമെൻ അതകം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേൻ, യാചന നൽകണമേ കർത്താവേൻ, യാചന നൽകണമേ.
കള്ളന്റെ യാചന കേട്ടുള്ള നിന്നത് തുല്യമില്ലാതെയോ തിതാവനെ നല്ലവനെ സഭയം തിതാവനെ നല്ലവനെ സഭയം പ്രാർത്ഥനകേൾക്കണമേ കർത്താവേൻ യാചന നൽകണമേ കർത്താവേൻ യാചന നൽകണമേ യേശുവിമൂലമേ യാചന നൽകുമേ ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെനിൽ ലേശവും നന്മയിലേ അല്ലാതെനിൽ ലേശവും നന്മയിലേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേൻ യാചന നൽകണമേ കർത്താവേൻ യാചന നൽകണമേ താങ്ക് യു താങ്ക് യു നിമി ആൻഡ് നീന. ഇനി നമുക്ക് നമ്മുടെ ഈ സൺഡേ സ്കൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ പല രാജ്യങ്ങളിലുള്ളതായ മക്കളാണ് ഇപ്പോൾ പാട്ട് പാടിയത്. അതുപോലെ തന്നെ അച്ഛന്മാരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛന്മാരെല്ലാം ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ് ഇത്, യൂറോപ്പിലെ എല്ലാവരും ചേർന്നുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭാഷ വ്യത്യസ്ത, തോമസ് അച്ഛൻ ഓർമ്മപ്പെടുത്തി, ഭാഷ വ്യത്യസ്തമാണ്, അതുപോലെ കൾച്ചർ വ്യത്യസ്തമായിരിക്കാം. പിന്നെ നമുക്കറിയാം, നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെതായ കൾച്ചറുണ്ട്, ഇവിടെ വന്നപ്പോൾ യൂറോപ്പിൻ്റെ കൾച്ചറുണ്ട്, എല്ലാം കൂടെ ചേർന്ന ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമുക്ക് ഒരു പുതിയൊരു കൾച്ചർ കൂടി രൂപപ്പെടുത്തുകയാണ്, സൺഡേ സ്കൂൾ കൾച്ചർ, അല്ലെങ്കിൽ ക്രൈസ്തവ. അപ്പോൾ ഇവിടെ പോളച്ചൻ ഓർമ്മപ്പെടുത്തിയ പോലെ ഒരു ക്രിസ്തീയത എന്തെന്ന ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ അതൊന്ന് പരിശ്രമപ്പെടുത്താൻ, അല്ലെങ്കിൽ പാകപ്പെടുത്താനുള്ള ഒരു പരിശ്രമമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഇപ്പോൾ ഏകദേശം 60 സ്റ്റുഡൻസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പത്ത് ആദ്യം ഇത് ആരും തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല, അകപ്പാടാൻ 19 പേരായിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല ചിന്തയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും പേഴ്സണലായിട്ടൊക്കെ വിളിക്കാൻ ഇടയായി തീർന്നപ്പോൾ എല്ലാവർക്കും അതിന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു ഫോമ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇടും, പിന്നെ വീണ്ടും ഒന്ന് പുഷ് ചെയ്താലേ എല്ലാ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നാലും ഒന്ന് ഒരു ചെറിയൊരു പുഷ് കൊടുത്തതോടുകൂടി തന്നെ ഇത്രയും പേർക്ക്, കുഞ്ഞുമക്കൾക്കെല്ലാം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ 5-6 വയസ്സുകാരായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 15 പേരുണ്ട്. അപ്പോൾ അത് 15 പേരിൽ നമുക്ക് എന്തായാലും അത് ഒന്നിച്ച് ഒരു ക്ലാസ് എന്ന രീതിയിൽ നിന്ന് മാറി 2 ക്ലാസ് എന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം അത്രയും പേര് ചെറിയ കുഞ്ഞുമക്കളായതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് 2 ക്ലാസ്സുകളായിട്ട് ഫസ്റ്റ് സെക്കൻഡ് പീരീഡായിട്ടോ അല്ലെങ്കിൽ ഡിവിഷനായിട്ടോ തിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇതിനിടയ്ക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു അധ്യാപക മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. അവർക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, ഏത് ക്ലാസ്സുകളെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്തെങ്കിൽ പോലും ഇങ്ങനെ സ്റ്റുഡൻസ് എത്ര പേര് വരും എന്നതിന് കൃത്യമായൊരു കൃത്യത കിട്ടാത്തത് കൊണ്ട് അധ്യാപകർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല. അത് ഏകദേശം ഒരു നമുക്കൊരു 11 അധ്യാപകരും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അച്ഛന്മാരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലാവരും ചേർന്നുള്ള നല്ല സ്ട്രോങ് ആയ ഒരു അധ്യാപക സമൂഹം നമുക്കുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ അധ്യാപകർക്കെല്ലാം ക്ലാസ്സുകളൊന്ന് ക്രമീകരിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാ ക്ലാസ്സുകളും എത്തുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് കിട്ടുന്നില്ല. അപ്പം ഏകദേശം കുറച്ച് ഈ 1-ാം ക്ലാസ്സുകാരെ ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ അധ്യാപകർക്കും ക്ലാസ്സുകളാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് 1-ാം ക്ലാസ്സിൽ ഏകദേശം 15 പേരുണ്ട്. 3-ാം ക്ലാസ്സിലേക്ക് ഏകദേശം 10 പേര് കടന്നു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ലിസ്റ്റ് ഒരു PDF ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് അയച്ചിട്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 5-ാം ക്ലാസ്സിലേക്ക് ഏകദേശം 14 പേരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ചെറിയൊരു ഡിസ്കഷൻ ഞങ്ങൾ അധ്യാപകർ ചേർന്നൊന്നുകൂടെ നടത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് 7-ാം ക്ലാസ്സിലേക്ക് 12 പേരാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്.
അതുപോലെ ഒൻപതാം ക്ലാസ്സിലേക്ക് പത്ത് പേരും. അപ്പം ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി കുട്ടികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയും രണ്ട് പേര് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓണാക്കിയിട്ടില്ല, ഇപ്പോൾ തൊട്ടുമുമ്പ് എനിക്കൊന്ന് ഈ ഉച്ച കഴിഞ്ഞ ശേഷം ആരോ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ഇനിയും ചേരാനുണ്ട്. അപ്പോൾ അവരെല്ലാം ചേർത്ത് നല്ല മനോഹരമായിട്ട് നമുക്ക് സംവിധാനം കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു പ്ലാനാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് രണ്ട് മുതൽ മൂന്നര വരതായ സമയങ്ങളിലാണ് എവരി സൺഡേ ആഫ്റ്റർ 2 o'clock ഫ്രം 2 to 3:30 1.5 hours ആണ് നമുക്ക് ഒരു സൺഡേ സ്കൂൾ ക്രമീകരിക്കുന്നത്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് MJSS ക്രമീകരിച്ചിരിക്കുന്നതായ സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകാർക്കും അയച്ചു തരും. നിങ്ങൾക്ക് ഒന്നുമെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാം. ഇനി അതല്ല, പുസ്തകം തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നാട്ടിൽ വഴി ഓൺലൈൻ വഴി വേണം, അല്ലെങ്കിൽ പോസ്റ്റൽ വഴി നിങ്ങൾക്കത് വാങ്ങാനുള്ള സംവിധാനങ്ങളും ക്രമീകരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ പെൽദോസ് അച്ഛൻ അവിടെ ഉണ്ട്, ടിജോ അച്ഛനുണ്ട്, നാട്ടിൽ മറ്റേ നമ്മുടെ ഒരു ജിബിൻ കുര്യൻ സാറ് നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് മേടിച്ച് പുത്തൻകുരിശിൽ നിന്ന് മേടിച്ച് ഇങ്ങോട്ട് അയച്ചു തരാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകങ്ങൾ നല്ല ഇപ്പം MJSS വളരെ ഭംഗിയായിട്ട് നല്ല പേപ്പറിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് നല്ല കളർ ഫോട്ടോ സഹിതം അത് പെയിൻ്റ് ചെയ്യാനും അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള നല്ല നല്ല പുസ്തകങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളത് ആവശ്യപ്പെടുക. ഇങ്ങനെ പ്രിൻ്റഡ് വേഷം തന്നെ വേണമെന്നുള്ളെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്തവർക്കൊക്കെ പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് PDF അയക്കുമ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുക. അത് ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പയക്കാനുള്ളൊരു സംവിധാനം കുറവായതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് ഓരോ പേരൻസും കൃത്യമായിട്ടത് ഏറ്റെടുത്ത് നടത്തുക. അപ്പോൾ ഏറ്റവും വേണ്ടത് സൺഡേ സ്കൂളിൽ പുസ്തകങ്ങൾ തന്നെ അത് മക്കൾക്ക് നൽകാൻ പരിശ്രമിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പുസ്തക ബുക്കില്ലാതെ മുന്നോട്ട് പോകത്തില്ലല്ലോ. നമുക്കൊരു കറക്റ്റായ സിലബസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ആ സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്യണമെങ്കിൽ ആദ്യം എല്ലാവർക്കും ആ പുസ്തകങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പ്രിൻ്റ് ചെയ്തോ അല്ലെങ്കിൽ വാങ്ങിയോ നിങ്ങളത് സ്വന്തമാക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായൊരു അറ്റൻഡൻസ് ഉണ്ടാകുക. ഇപ്പോൾ ഓരോ ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ഞായറാഴ്ച വന്നില്ല, പിന്നെ ഒരു ഞായറാഴ്ച മടി പിടിച്ചു കഴിഞ്ഞാൽ ലേസി മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ട് തോന്നും. അതോടുകൂടി തന്നെ പതുക്കെ ഇതിൽ നിന്ന് സ്കിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും മാക്സിമം എല്ലാ ഞായറാഴ്ചയും നിങ്ങളത് പങ്കെടുക്കാൻ പരിശ്രമിക്കുക. ഓൺലൈൻ വഴിയായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെല്ലാ ഞായറാഴ്ചയും കുഞ്ഞുമക്കൾ അതിൽ സംബന്ധിച്ച് അഭിമന്യ തിരുമനസ് ഓർമ്മപ്പെടുത്തി എല്ലാവരും എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കണം. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക. ഇനി ഒന്ന് രണ്ട് തവണയൊക്കെ പോയാലും കുഴപ്പമില്ല, അത് നിങ്ങൾ പെട്ടെന്ന് അത് ലേസി മനസ്സിലേക്ക് മാറാതെ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ അറ്റൻഡൻസിന് ഏറ്റവും അവസാനം ഓരോ കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ നൽകും. അത് ഇപ്പോൾ നമ്മൾ ഓരോ മൊത്തം സംവിധാനത്തിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ഏരിയ തിരിച്ച് ഇപ്പോൾ നിങ്ങൾ ഏത് ദേവാലയത്തിൻ്റെ ഭാഗമാണോ ആ ദേവാലയത്തിൽ നിന്നും പ്രത്യേകമായ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ അത് നൽകാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ അത് അഭിപ്രായപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഓരോ ഇടവകളിൽ നിന്നും നിങ്ങൾക്ക് അറ്റൻഡൻസിനുള്ളതായ സമ്മാനങ്ങൾ ലഭ്യമായി മാറുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കുഞ്ഞുമക്കൾ ഒരു ഞായറാഴ്ചയും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സമ്മാനം, നല്ല സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ആനുവൽ ഇയർ എന്ന് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ജൂൺ മാസം വരെയാണ്. ഇപ്പോൾ സെപ്റ്റംബർ ടു ജൂൺ വരെയാണ് നമ്മുടെ ഒരു ആനുവൽ ഇയർ. അതുകൊണ്ട് ഈ ഒരു ആനുവൽ ഇടയിൽ നിങ്ങൾക്ക് ഒരു രണ്ട് സെമസ്റ്റർ എന്ന രീതിയിൽ തന്നെ ഒരു സെമസ്റ്റർ ബ്രേക്ക് സമയത്ത് ഒരു എക്സാം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഇയർലി എക്സാം ഉണ്ടാകും, ആനുവൽ എക്സാം ഉണ്ടാകും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു പൊതുവായ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നിങ്ങൾക്ക് അയച്ചു തന്ന് നല്ല സംവിധാനത്തിൽ അതിനൊക്കെ ആലോചിച്ച് ക്രമീകരിക്കുന്നതാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചുമ്മാ തള്ളി കളയരുത്. എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് അത് പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ആരാധന ഗീതങ്ങളെല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കും. അതോടുകൂടി തന്നെ നല്ല പാട്ടുകൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും ഓരോ ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് രണ്ട് മേഖലകളിൽ നല്ല പാട്ടുകൾ പഠിക്കാൻ പറ്റും, ലിറ്റർജിയുടെ പാട്ടുകളും പഠിക്കാൻ പറ്റും. ഇതെല്ലാം പഠിച്ചു പോകാൻ സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. 2 മണിക്ക് ആരംഭിച്ചാൽ ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാട്ടുകൾ ട്രെയിൻ ചെയ്യാനും ലിറ്റർജിക്കൽ സോങ് ട്രെയിൻ ചെയ്യാനുള്ളതായ സമയമാണ്. അതിനുശേഷം ഉള്ള 1.5 മണിക്കൂർ ആദ്യത്തെ പീരീഡ്. അപ്പോൾ നിങ്ങൾക്ക് 2 പീരീഡായിട്ട് തിരിക്കും. ആദ്യത്തെ 1.5 മണിക്കൂർ നമ്മൾ ന്യൂ ടെസ്റ്റമെൻ്റ് അതുപോലെ തന്നെ സത്യവിശ്വാസങ്ങൾ സംബന്ധിച്ചുള്ളതായ ആ സിലബസ് ഫോളോ ചെയ്യും. 2nd പീരീഡിൽ ഓൾഡ് ടെസ്റ്റമെൻ്റ് അതോടൊപ്പം തന്നെ മറ്റ് ആരാധന ഗീതങ്ങൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളും ചേർത്ത് വെച്ചുള്ളതായ ഒരു ഫോളോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും അതിനുശേഷം അപ്പോൾ ഏകദേശം 1 മണിക്കൂറും 1:20 മിനിറ്റായി. പിന്നെ അവസാനത്തെ 10 മിനിറ്റ് ഒരു ചെറിയൊരു ആശീർവാദവും അച്ഛന്മാരെല്ലാം ഉണ്ട്. അച്ഛന്മാരൊക്കെ കുഞ്ഞുപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. അതിനുശേഷം ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം എല്ലാവരും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമുക്ക് കൃത്യമായൊരു ഒരു പ്ലാനിങ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം സൂം അനുസരിച്ച് നിങ്ങൾ JSBBS പങ്കെടുത്തിട്ടുള്ളവരാണ് ഭൂരിപക്ഷം കുട്ടികളും. അപ്പോൾ ഇതിലൊരു ഓപ്ഷനുണ്ട്, ഓരോ ക്ലാസ് തിരിക്കാനുള്ള ഓപ്ഷനുണ്ട്, ഒരു ബ്രേക്ക് ഡൗൺ ഓപ്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഓരോ ക്ലാസ്സിലേക്കും 1, 3, 5, 7, 9 ഇങ്ങനെ ക്ലാസ്സുകൾ നിങ്ങൾ തിരിച്ച് ഓരോ ക്ലാസ്സുകളിലേക്കും അധ്യാപകർ കടന്നു വരും. അപ്പോൾ പിന്നെ ഓരോ ക്ലാസ്സിലെ അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് പൊതുവായ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇതോടെ ചേർത്ത് വരെ നമ്മുടെ ഒരു PTA മീറ്റിംഗ് കൂടി നമ്മളിന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇതിനെല്ലാം അത് 100% സക്സസ്ഫുള്ളായി മാറണമെങ്കിൽ പേരൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം നമ്മൾ പഠിച്ചാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഓൺലൈൻ വഴി കമ്പ്യൂട്ടറൊക്കെ ഓണാക്കി കൊടുത്ത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഓണാക്കി കൊടുക്കണമെങ്കിൽ പേരൻസിൻ്റെ വലിയ ഒരു സാന്നിധ്യം ആവശ്യമാണ്. കുഞ്ഞുമക്കളെ സംബന്ധിച്ച് ഇപ്പോൾ 5ാം ക്ലാസ് വരെ അതിന് മുകളിലേക്ക് കുഴപ്പമില്ല, അതിൻ്റെ താഴേക്കാണെങ്കിൽ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് പേരൻസിൻ്റെ വലിയൊരു സപ്പോർട്ട് കൂടി ഇതിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പേരൻസ് കൂടി ഇതിൻ്റെ ഭാഗമായി മാറണമെന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നൊരു പേരൻസ് മീറ്റിംഗ് കൂടെ ഇന്ന് ക്രമീകരിക്കാൻ കാരണം പേരൻസിൻ്റെയും വലിയൊരു സാന്നിധ്യവും അനുഗ്രഹവും സപ്പോർട്ടും ഇതിന് ഏറെ ആവശ്യമാണ്. ഇനി പേരൻസിനുള്ളതായൊരു ഒരു കുറേ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ച് അതൊന്ന് തലദിവസങ്ങളിൽ ഏതെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഒന്ന് മക്കളെ ഒന്ന് റിവേഴ്സ് ചെയ്യിപ്പിക്കുക, ഒന്ന് പരിശ്രമിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് പഠിപ്പിച്ചത്, എന്നാലേ ഞായറാഴ്ച വരുമ്പോൾ ഒന്ന് ഓർത്ത് പിള്ളേർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. ഇനി ഞാൻ മൈക്ക് പേരൻസിന് നൽകുകയാണ്. നമ്മുടെ പേരൻസായിട്ട് നമ്മൾക്ക് ഇപ്പോൾ മുമ്പിൽ കാണുന്നത് ആരൊക്കെയാണ് ഉള്ളത് അതിനകത്ത്? ആ നമ്മുടെ സാജു ചേട്ടൻ കാണുന്നുണ്ട്, പിന്നെ നമ്മുടെ ദിയ മേരി ചെറിയാൻ്റെ ഡാഡിയെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാവുന്നതാണ്. നമ്മള് പിന്നെ ബാക്കി ആരെ പേര് വിളിക്കണോ? ഓക്കെ, നമ്മുടെ ദിയ മേരി ചെറിയ തന്നെ ആയിക്കോട്ടെ. ആദ്യത്തെ കേക്കാവോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞു. തുടങ്ങട്ടെ, തുടങ്ങുമ്പോ അല്ലേ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അച്ഛനെ ശല്യപ്പെടുത്തിക്കോളാം. എല്ലാ ക്വസ്റ്റ്യൻസും സ്വാഗതമാണ്. നമുക്ക് മാക്സിമം നമ്മൾ ഏറ്റവും വിജയപ്രദമാക്കി മാറ്റണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കുഴപ്പമില്ല, രണ്ട് എൽദോസറ്റന്മാരുണ്ടല്ലോ. അപ്പൊ ഇത്തിരി ക്വസ്റ്റ്യൻസ് കുറയ്ക്കാം.
അപ്പം താങ്ക് യു സോ മച്ച് അച്ഛൻ, വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. താങ്ക് യു. ഹലോ, യാ എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു, വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് നമ്മുടെ സാബു ചേട്ടൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ജോൺ ആക്കിയായിരുന്നു നമ്മുടെ റൂമിൽ നിന്ന്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് സാജു ചേട്ടനെ കാണുന്നുണ്ട്. സാജു ചാലപ്പുറത്ത്. ജോഷിച്ചൻ ഇങ്ങനൊരു മുൻകൈ എടുത്ത് നടപ്പൊക്കെ വളരെ അധികം അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാവരും ആഗ്രഹമായിരുന്നല്ലോ, അത് വലിയ കാര്യമാണ്. കാരണം പിള്ളേരെ സെൻസ് പഠിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ അതിനു മുമ്പ് അച്ഛമ്മ പറഞ്ഞിരുന്നു, പോളച്ചൻ ടീച്ചർ അച്ഛനൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞ വളരെ വാസ്തവം. പിള്ളേർക്ക് ഒരു അടിസ്ഥാനമായിട്ട് കൊടുക്കേണ്ടത് നമ്മളാണ്. അത് അതിനകത്ത് അച്ഛൻ ഇത്രയും കാര്യം നടപ്പാക്കിയതിൽ വളരെയധികം ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം കൊടുത്ത് ഒന്നും പറയാൻ തന്നെ ഇല്ലെന്ന് പറയാം. അപ്പോ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും എല്ലാവർക്കും ഒരു ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാം നന്നായി വരട്ടെ. പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി. ഓക്കെ, താങ്ക് യു സാജേട്ടാ. ഇനി നമ്മുടെ ജോമോൻ ചേട്ടനെ കാണുന്നുണ്ട്. ജോമോൻ ചാലപ്പുറത്ത്. എല്ലാ അച്ഛന്മാരെ, ഇതുപോലത്തെ ഒരു സംരംഭം ജോഷി അച്ഛനും എല്ലാ അച്ഛന്മാരെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഓരോ പള്ളികളിലും ഉണ്ടായിരുന്നു. അതിപ്പോ മൊത്തം യൂറോപ്പിലെ മൊത്തമായിട്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ട് ഞാനിപ്പോ ഇവിടെ പറയാമോ, ഓ ഇനി നമുക്ക് നോർവേയും നെതർലാൻഡും ഹോളണ്ടും എല്ലായിടത്തും പോയി നമുക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടുകാരായി. അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ റോമിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മളെ മലയാളി നമ്മുടെ നമ്മുടെ സഭയ്ക്ക് ഉണ്ടായി. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും. എന്തെങ്കിലും എല്ലാ തുടക്കമാണ് ഇത്. നമുക്കിത് നിർത്താതെ തുടർന്നും പോണം. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ജോമോൻ ചേട്ടൻ. നമ്മുടെ സാബു ചേട്ടൻ കൂടെ ഉണ്ട്. സാബു ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വൈദികർക്കും ഈ കൊറോണ എന്ന മഹാമാരി പിടിപെട്ട് ആശങ്കയിലിരിക്കുന്ന ഈ സമയത്ത് കുട്ടികളും കുടുംബവും എല്ലാവരും ഭയങ്കര ഭീതിയോടൊക്കെ ഇരുന്ന് അതൊക്കെ റിക്കവറി ചെയ്ത് വരുന്ന സമയമാണ്. ഈ സമയത്ത് ദൈവത്തെ കൂടുതൽ അറിയാനും കൂടെ പല രാജ്യങ്ങളിലുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ ഉതകുന്ന വിധം ഈ സൺഡേ സ്കൂൾ ക്രമീകരിച്ചതിന് ഇതിൻ്റെ നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും ആശംസകളും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് നമ്മുടെ സുബിൻ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ജോഷിയച്ച, എൽദോസ് അച്ഛന്മാര്, പോളച്ചൻ, രണ്ട് എൽദോസ് അച്ഛന്മാരെയും എല്ലാവരെയും നന്നായിട്ട് അറിയണതാണ്. എന്തായാലും എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു നല്ല എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മാസത്തിൽ ഒരു കുർബാനേ ഉള്ളൂ. ആ ഒരു സമയത്ത് സൺഡേ സ്കൂളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ യൂറോപ്പിൽ മൊത്തമായിട്ട് വരുന്നു എന്ന് പറഞ്ഞത്. ആ മാസത്തിൽ ഒരു കുർബാന എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എല്ലാ ആഴ്ചയും സൺഡേ സ്കൂള് പിള്ളേർക്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും, ജോഷി അച്ഛനെ പ്രത്യേകം എനിക്കറിയാം, ജോഷി അച്ഛനെ എന്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ബി ബി എസിന് അറ്റൻഡ് ചെയ്തപ്പോ അവർക്കും അതൊരു ഒത്തിരി നല്ല അനുഭവമായിരുന്നു. അപ്പൊ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ട് ഒരു നല്ല നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും കൂടെ ഉണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ് പിള്ളേർക്ക്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടീച്ചേഴ്സിനും എല്ലാവർക്കും താങ്ക്സ്. തൽക്കാലം ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇപ്പൊ തുടക്കത്തില് ഒത്തിരി അഭിപ്രായങ്ങളൊന്നും ഇല്ല. വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സുബിൻ.
നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് തന്നെ ഫ്രാങ്ക്ഫർട്ടാണെന്ന് തോന്നുന്നു ജിബി ജോസഫ്, ജിബി ജോസഫ് നമ്മുടെ അമ്മ കൂടെയുണ്ട്. ആൻറ്റി പേരെനിക്കറിയാൻ പാടില്ല. നമ്മുടെ പോളച്ചൻ്റെ ഇടവകപ്പെട്ടതാണ്. ഹലോ. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വളരെ സന്തോഷം. എൻ്റെ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ സൺഡേ സ്കൂള് എങ്ങനെ ഇത് പ്രാവർത്തികമാകും എന്നുള്ള ഇതിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത അച്ഛന്മാർക്കെല്ലാം വളരെ നന്ദി ആശംസകൾ. എല്ലാവർക്കും നന്ദി ആശംസകൾ. താങ്ക് യു. നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ ഡിബിൻ പോൾ, എൽദോസ് പോളിന്റെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. അപ്പൊ എന്താ പറയാ, സാഹചര്യങ്ങളുടെ സംബന്ധമല്ലോ ഇങ്ങനെ ഒരു ഓൺലൈൻസിലേക്ക് നമുക്ക് സ്കൂള് ചുരുക്കേണ്ടി വന്നാലും എന്താ പറയാ, യൂറോപ്പിൽ തന്നെ രാജ്യങ്ങളിലുള്ള ആരുമായിട്ട് പിള്ളേർക്ക് കൂട്ടാനും എല്ലാവർക്കും ഒരുമിച്ച് ക്ലാസ് നടത്താനും ഒരു സാഹചര്യം കിട്ടി. ഇതിന് ഇനീഷ്യേറ്റീവ് ജോഷി അച്ഛനും മറ്റച്ഛന്മാർക്കും നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ സന്ദർശകരായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കുണ്ട എല്ലാ സഹകരണങ്ങളും വാഹനം ചെയ്യുന്നു. പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതുപോലെ പിള്ളേർക്കെല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. ഇനി നമ്മുടെ കുറെ പേര് വീഡിയോ ഓൺ ആക്കാത്തതുകൊണ്ട് ആരൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഡെൻമാർക്കിൽ നിന്ന് ബേസിൽ കൂടെ ഉണ്ട്, ബേസിൽ ഉതുപ്പുണ്ട്. ബാക്കി കുറെ പേരൊക്കെ ഇത് വീഡിയോ ഓൺ ആക്കുന്നതിന് പുറകിൽ മക്കൾ മാത്രമേ ഉള്ളൂ അതോ മാതാപിതാക്കന്മാരും കൂടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ആ ഓക്കെ, ബേസിൽ കൂടെ ഉണ്ട്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം, എല്ലാ അച്ഛന്മാരും ഉണ്ട്. വളരെ നല്ലൊരു സംരംഭമാണിത്. ഈ എല്ലാവരും പറഞ്ഞ പോലെ കൊറോണയുടെ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കിതൊരു ഓൺലൈനായിട്ട് ചുരുക്കേണ്ടി വരുമല്ല ചെയ്തത്. ആക്ച്വലി നമ്മൾ യൂറോപ്പ് മൊത്തമായിട്ട് വികസിപ്പിക്കുകയാണ് ചെയ്തിപ്പോൾ. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളുടെ പള്ളികളിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയേനെ. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത്. ഇപ്പം യൂറോപ്പിലുള്ള മിക്കവാറും എല്ലാ പള്ളികളിലുള്ള ആളുകളെ ആയിട്ട് പരിചയപ്പെടാനും കുട്ടികൾക്കാണെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും അത് കൊണ്ടു നടക്കാനൊക്കെ ഉള്ളൊരു വലിയ അവസരമായിട്ട് തന്നെ ഇത് നമുക്ക് കാണാം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യമൊക്കെ അച്ഛൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല. കാരണം ഞാൻ ആലോചിച്ചിരുന്ന കാര്യം ഈ അക്കാഡമിക് ഇയറിനെ കുറിച്ചായിരുന്നു. അത് അച്ഛൻ പറഞ്ഞു. പിന്നെ എക്സാമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഈ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ എന്താ പറയുക, സൂം തന്നെയാണ്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗം കൂടി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസൈൻമെന്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവാലുവേഷൻ ഒക്കെ നടത്താവുന്ന സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു കാര്യമാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടെന്ന് പറയുകയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തേക്ക് ടൈം ബീയിങ് എല്ലാ അച്ഛൻ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ പിന്നിലുള്ള ആ ഒരു ഒരു പ്രയത്നം ശരിക്കും അച്ഛൻ അയച്ച ആ ഫയലുകളിൽ കാണാനുണ്ട്. ആ പി ഡി എഫ് ഫയൽ ആയാലും ആ ക്ലാസിഫിക്കേഷനും അതുപോലെ ഇതിന്റെ ആ സിലബസ് സെലക്ട് ചെയ്തതും ചൂസ് ചെയ്തതും സമയം കണ്ടെത്തിയതും പിള്ളേരെ ഏജ് ഗ്രൂപ്പായിട്ട് തിരിച്ചതും ഒരുപാട് പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഇപ്പൊ തന്നെ മാതാപിതാക്കളായ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇനി വരുമ്പോൾ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നു നോക്കിയിരുന്ന് കാണാം. അതുകൊണ്ട് എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. പിന്നെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആശംസകൾ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഇതുപോലെ സൺഡേ സ്കൂൾ സമയത്ത് ഭാഗ്യം ലഭിച്ചാൽ കാണാം. എൻ്റെ വീട്ടിൽ നിന്ന് ജോനാഥനാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം 9 വയസ്സുകാരനാണ്. ഐ തിങ്ക് ക്ലാസ് 3 തോന്നുന്നു. അച്ഛൻ്റെ ഡിവിഷൻ അനുസരിച്ച് ക്ലാസ് 3 വരും. അദ്ദേഹം ജോയിൻ ചെയ്യുന്നതായിരിക്കും. വേറെന്താ വെച്ചാ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ബാലനെ നടക്കേണ്ടുന്ന വഴി നമുക്ക് അവനെ അഭ്യസിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ബേസിൽ. ബേസിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം, നമ്മൾക്ക് സൂം ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റും ഉണ്ട്.
ഇത് ഗൂഗിൾ മീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂമിൽ കണ്ടത് നമുക്ക് ക്ലാസ്സുകൾ തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ആദ്യം ഒരു മൊത്തം ഓഡിയൻസ് വെച്ചുകൊണ്ട് ജനറൽ ഇൻട്രഷൻ കൊടുക്കാം. അതിനുശേഷം വിത്തിൻ വൺ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാവരും ഈച്ച് ഡിവിഷൻസ് തിരിച്ചു പോകാനുള്ള ഒരു ബ്രേക്ക് ഡൗൺ സിസ്റ്റം ഈ സൂമിൽ കാണുന്നുണ്ട്. മറ്റതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സൂം തന്നെ ഫോളോ ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഫ്രീ ആണ്, ഇത് നമ്മൾ പെയ്ഡ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേര് രണ്ട് സെപ്പറേറ്റ് ക്ലാസ്സിലുള്ളവർ രണ്ട് ഡിവൈസിലായില്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മറ്റേ വിബിഎസിനെ എളുപ്പം വിബിഎസിന് ഒന്നും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോ ക്ലാസ് വരുമ്പോ കുറച്ചും കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് ഒന്നുകൂടെ നിർദ്ദേശം പേരൻസിന് വേണ്ടി വെക്കുകയാണ്. നമ്മുടെ സുബിന് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ ഞാൻ ഓരോ ക്ലാസ് ബേസ്ഡായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഫൈനലൈസ് പറയാത്തതിൻ്റെ കാരണം ഇനിയും ഡിവിഷൻ വരുമോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ച് PDF ഒന്നുകൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓരോ വ്യക്തികളും ഏത് ക്ലാസ്സിൽപ്പെട്ട സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ സൺഡേ സ്കൂൾ VBS സമയത്ത് ഓർമ്മപ്പെടുത്തിയിരുന്നു, നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് മുൻപ് നിങ്ങളുടെ ഏത് സ്റ്റാൻഡേർഡാണോ ഏത് ക്ലാസ്സിലാണോ ആ സ്റ്റാൻഡേർഡ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തും. ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ 1 എന്ന് എഴുതിന് ശേഷം പേരെഴുതുക. ഇപ്പോൾ ഇവിടെ ചിലയിടത്ത് സി എലൈന സാജു എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സി JS VBS കൊടുത്തതാണ്, സി ഗ്രൂപ്പിനായിരുന്നു, അതുകൊണ്ടാണ് സി കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ എലൈന എനിക്ക് തോന്നുന്നു 5 ക്ലാസ്സിലായിരിക്കും. 5 ക്ലാസ്സിലാണെങ്കിൽ 5 ഇട്ടിട്ട് എലൈന സാജു എന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏത് ക്ലാസ്സിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓരോരുത്തരെയും ആ ക്ലാസ് തിരിക്കാൻ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലാസ് തിരിക്കാൻ പറ്റും. 1 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഓരോ ക്ലാസ്സിലേക്ക് പോകും. നമ്മുടെ സ്കൂളിലാണെങ്കിൽ അധ്യാപകർക്ക് ഒരു ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ മിനിമം 5 മിനിറ്റെങ്കിലും വേണം. ഇവിടെയാണെങ്കിൽ 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിനുള്ളിൽ എല്ലാവരും അധ്യാപകർ ക്ലാസ്സിലെത്തി കഴിഞ്ഞു. അതാണ് മറ്റൊരു പ്രത്യേകത. അതിനുവേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ കുറേ അധ്യാപകരുണ്ട്. നമ്മൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത് സാജു ചേട്ടനുണ്ട്. സാജു ചേട്ടനെ പ്രത്യേകം ഒന്ന് ക്ഷണിക്കുകയാണ്. സാജു പഠിക്കൂടി, വീഡിയോ മൈക്ക് ഓൺ ആക്കണേ. മൈക്ക് ഓൺ ആക്കണം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. കേട്ടല്ലേ, അച്ഛന്റെ ഈ പുതിയ ഇനിഷ്യേറ്റീവ് ഏറ്റവും ഫലവത്തായിട്ട് നടക്കുവാനും അതിന്റെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് VBS വഴി എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ്. എന്റെ 3 പെൺകുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമാണ് ഓൺലൈൻ സൺഡേ സ്കൂള്. പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങി വെച്ച അച്ഛനെ പ്രത്യേകം പ്രശംസിക്കുന്നു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും നല്ല രീതിയിൽ നടത്തുവാനും നല്ല പ്രചോദനം കിട്ടുവാനും ഇടയാവട്ടെ. അതുപോലെ ഞാൻ ഒരു കാര്യം കണ്ടത്, ഇതിന്റെ അകത്ത് നമുക്ക് യൂറോപ്പിലെ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ രാജ്യങ്ങളിലായിട്ടുള്ള പിള്ളേരുമായിട്ട്, പ്രത്യേകിച്ച് യാഗോസ്ലാവിയയിലെ പിള്ളേരുമായിട്ട് അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ, അവരോടൊപ്പം തന്നെ അവർക്ക് ഇയർലി എവിടെയെങ്കിലും നമുക്ക് ഒരു പ്രചോദനം കിട്ടുകയാണ്. അവരുടെ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു പ്രചോദനം കൂടി നമുക്ക് കിട്ടുകയാണ്. ഒരു വെക്കേഷൻ ടൂർ പോലെ എന്തെങ്കിലും വീക്ക്ലി പ്രോഗ്രാം ആയിട്ട് ഏതെങ്കിലും സമ്മറിലൊക്കെ ഞാൻ എല്ലാ വർഷവും മാറ്റുകയാണെങ്കിൽ പിള്ളേർക്ക് കൂടുതൽ മോട്ടിവേഷനും അതൊപ്പം തന്നെ ആ രാജ്യത്ത് ചെറിയൊരു പ്രോഗ്രാമും കൂടി സംഘടിപ്പിക്കാനും എല്ലാ വർഷവും മാറി മാറി ചെയ്യാനും ഒക്കെ കഴിഞ്ഞാൽ സൺഡേ സ്കൂളിന്റെ രീതിയിൽ വലിയൊരു അഡ്വാൻറ്റേജും കൂടി ആയിരിക്കും എന്നാണ് എന്റെ തോന്നൽ. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ വർഷത്തിൽ ഒരിക്കൽ ഒരു ഓൾ നമ്മൾ കൂടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം, നമുക്ക് നല്ലൊരു സൺഡേ സ്കൂളിൻ്റെ ഭാഗമാണ് ടാലൻസ് ഡേ പോലെയുള്ളതായ പ്രോഗ്രാംസ് എല്ലാം. അതുകൊണ്ട് അത് വർഷത്തിൽ ഒരിക്കൽ, ഒന്നെങ്കിൽ ഇപ്പോൾ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഓൺലൈൻ മീഡിയ തന്നെ നടത്താം. കൊറോണ കാലഘട്ടം മാറുമ്പോൾ നമുക്ക് ഏതെങ്കിലും മാറി മാറി ഓരോ സ്ഥലങ്ങൾ പള്ളികളിലൊക്കെ ചേർന്ന് വർഷത്തിൽ ഒരിക്കൽ ഒരു ഗെറ്റ് ടുഗദർ എന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളെ എല്ലാ അധ്യാപകരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ അധ്യാപകരായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അധ്യാപകരെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. VNA ഇടവകയിൽ നിന്നും VNA നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും നട്ടെല്ലെന്ന് പറയാം, എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന നമ്മുടെ എൽദോസ് പാൽപ്പാത്തങ്ങൾ, അദ്ദേഹമാണ് ഈ യുവത്ത് ഒന്ന് ഇവിടെ ഒരു ഒരു സൺഡേ സ്കൂൾ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഈ നിമിഷം വരെയും സൺഡേ സ്കൂളിന് എല്ലാ നിറ സാന്നിധ്യമായി നിൽക്കുന്നതായ എൽദോസങ്ങളെ രണ്ട് വാക്ക് സംസാരിക്കാൻ എല്ലാ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അധ്യാപകരെ ഒന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഈ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ഇതുപോലെ കൂടുവാനും നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ യൂറോപ്പിലെ എല്ലാ പദരാസ എല്ലാ പള്ളികളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ എല്ലാ അവിടുത്തെ എല്ലാ കുട്ടികളും തന്നെ നമുക്കൊപ്പം ചേരുവാൻ ഇതിൽ പ്രത്യേകം എല്ലാ പേരൻസിനെയും അനുമോദിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയും പലരും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ ചിതറി പാർക്കുന്നുണ്ട്. അവർക്ക് അത്രയ്ക്ക് മറ്റുള്ളവർ ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ടാകാം. അപ്പോൾ നമുക്ക് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഈ ഇതൊന്ന് കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു 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 ആക്റ്റീവായിട്ട് ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, കാരണം യൂറോപ്പിൽ താമസിക്കുന്ന നമ്മള് നമ്മുടെ ജീവിതം നമ്മൾ ഈ പ്രവാസി ജീവിതത്തില് നമുക്ക് ആകെ നമുക്ക് എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ മക്കള് നമ്മൾ ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാതലായിട്ടുള്ള കാര്യം. എന്ത് നമ്മൾ നേടിയാലും നമുക്ക് എത്ര അവർക്ക് ഡിഗ്രി കിട്ടിയാലും അവർക്ക് കർത്താവില്ലെങ്കിൽ ജീവിതം വെറും വട്ടപൂജയാണ്. അപ്പൊ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മക്കളെ ക്രിസ്തുവിൽ വളർത്തുക എന്നുള്ള ഒരു വലിയൊരു ഒരു 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 ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് അതിന് അതിന് അത് ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ പേരൻസും ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ ആക്റ്റീവായിട്ട് ചേരുവാൻ ആഗ്രഹിക്കുന്നു, ക്ഷണിക്കുന്നു. നിങ്ങൾ അധ്യാപകർ എപ്പോഴും കൂടെ ഉണ്ടാവും. കുട്ടികളുടെ വളർച്ച ഈ സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിലൂടെ അവരുടെ വളർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആത്മീയമായ വളർച്ച ഏത് മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതാണ്. സോഷ്യൽ പില്ലറ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പില്ലറ്. നമുക്ക് ഈ സ്പിരിച്വൽ പില്ലറ് വളരെയധികം നന്നായിട്ട് അടിത്തറയിട്ട് പോകാൻ ദൈവം നമുക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി ഈ പ്രസ്ഥാനത്തിന് ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ വിയനയിൽ നിന്ന് തന്നെ നമ്മുടെ ഷെവലിയാർ കുര്യാക്കോസ് സംഘങ്ങളുണ്ട്. കുര്യാക്കോസ് സംഘങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ മിനിറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി സൂക്ഷിച്ച് അത് നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അധ്യാപക മീറ്റിങ്ങിലെല്ലാം പങ്കുവെച്ച് തന്നത് കുര്യാക്കോസ് സംഘങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. അധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുവാൻ സാധിച്ചത് വളരെ അനുഗ്രഹകരമായ ഒരു ഉദ്യമമായിരുന്നു. യൂറോപ്പിനെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു 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 പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പപ്പെട്ട കാര്യമല്ലായിരുന്നു. പക്ഷേ കോവിഡോടുകൂടി അത് സാധ്യമായി. പ്രത്യേകിച്ച് ഇതിന്റെ പ്രചോദനമായത് ഇവിടെ കോവിഡ് വന്ന സമയത്ത് കുർബാന ഓൺലൈൻ വഴി ആദ്യം തുടങ്ങാൻ സാധിച്ചു. അപ്പോൾ ഇതൊരു അവസരമായിട്ട് പലതിനും സാധിക്കുമല്ലോ എന്നുള്ള ചിന്താഗതി അച്ഛനിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും ഉണ്ടായി. അങ്ങനെ ഒരു നമ്മൾ കഴിഞ്ഞ മാസം ഒരു VBS നടത്തി. അതൊരു ഒരു ടെസ്റ്റ് ഹൗസ് ആയിരുന്നു. അത് വളരെ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു. എല്ലാ മാതാപിതാക്കളും കുട്ടികളും വളരെ ആക്റ്റീവായിരുന്നു. അപ്പൊ അതോടുകൂടി ഒരു കുറച്ച് കോൺഫിഡൻസ് ആയി ഇങ്ങനെ നടക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പൊ തിരുമേനിയായിട്ട് ആലോചിച്ചപ്പോൾ വളരെ നല്ല കാര്യമായിട്ട് തിരുമേനിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എല്ലാ അച്ഛന്മാരും വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. പേരൻസിനോട് സംസാരിച്ചപ്പോൾ പേരൻസ് സന്തോഷമായി. ഇതെല്ലാം വലിയൊരു കാര്യമാണ്. കാരണം പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ നടക്കില്ല. നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് പല ആക്ടിവിറ്റീസ് കാണും, സ്കൂൾ ആക്ടിവിറ്റീസ് കാണും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പല ഗെയിമുകളൊക്കെ ഉണ്ടാവും. അവരെല്ലാം തിരക്കായിരിക്കും. പക്ഷേ അവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കൾക്കുണ്ട്. എന്നെങ്കിലും മാത്രം മാതാപിതാക്കൾക്ക് ശ്രദ്ധ വെച്ചാൽ മാത്രമേ പിള്ളേരെ നമുക്ക് നേരപാട്ടിന് കുറച്ച് ഈ ചെറിയ കാലത്ത് കുട്ടികളുടെ കാലത്ത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ദൈവത്തിൽ വളർത്തി ദൈവത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് ദൈവാശ്രമത്തിൽ വളർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് മാതാപിതാക്കളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് ഇതിന് ആവശ്യമാണ്. കുട്ടികൾക്ക് അതുണ്ടാവും തീർച്ചയായിട്ടും. അത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇതിന്റെ സിലബസ് അനുസരിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക്. അതുവരെ സംശയമില്ല. പിന്നെ 1.5 മണിക്കൂറേ ഉള്ളൂ, ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ.
അപ്പൊ അത് വളരെ നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ജോഷി അച്ഛനും അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാർക്കും, എല്ലാ അച്ഛന്മാരും വളരെ സപ്പോർട്ടീവ്, വളരെ എന്തുസിയാസ്റ്റിക് ആണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അവര് അവരുടെ ഇടവേളയിൽ അവർക്ക് അവരാവുന്ന വിധം അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിനേക്കാൾ നന്നായിട്ട് ഒരു പൊതുവായിട്ട് വരുമ്പോ അതിന്റെ പ്രത്യേക ഒരു മാനമാണ്, അത് പ്രത്യേകമായിട്ട് ഒരു രസമാണ് അത്. കാരണം എല്ലാ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ കാണാൻ സാധിക്കും, അവരുടെ ഭാഷകൾ അല്പമെങ്കിലും അന്യോന്യം ഷെയർ ചെയ്യാൻ സാധിക്കും. അതെല്ലാം വരുമ്പോൾ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു മാതാപിതാക്കൾക്ക്, പേരൻസിന്, അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അച്ഛന്മാർക്കും, അതുപോലെ തിരുമേനിക്കും, അതുപോലെ തിരുമേനിയുടെ എല്ലാ സപ്പോർട്ടിനും. നന്ദി, താങ്ക് യു. താങ്ക് യു ഷൗലിയാറങ്കിൽ. നമ്മുടെ നോർവേയിൽ നിന്ന് നമ്മുടെ വിനീത് സാറുണ്ട്. വിനീത് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ ഈ സൺഡേ സ്കൂളിന്റെ ഇത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ജോഷി അച്ഛൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നോർവേയിൽ നിന്ന് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛനായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല പ്ലാറ്റ്ഫോം ആണ് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് സൺഡേ സ്കൂൾ തുടങ്ങാനും അവർക്ക് സഭയെ പറ്റി പഠിക്കാനും ക്രിസ്തുവിനെ പറ്റി പഠിക്കാനും കൂടുതൽ ജ്ഞാനം ആ ഏരിയയിൽ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് യൂറോപ്പില് ക്രിസ്തീയത എന്നുള്ളത് ചിലർക്കുണ്ട്, ചിലർക്കില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ വരുന്ന സാഹചര്യത്തിലും ആ ലിറ്ററേച്ചറിനെ പറ്റി അറിവ് കിട്ടാനായിട്ട് ഇത് സഹായകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല നമ്മൾ ലിസ്റ്റ് അയച്ചെങ്കിലും. സോ അതിന്റെ അർത്ഥം നമ്മളിത് കുറച്ചും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പം ഇതിലേക്ക് കുറച്ചും കൂടി ആളുകൾ ആകർഷണയായി വരും, ഇതിന്റെ മെമ്പർഷിപ്പ് കുറച്ചും കൂടി അധികം ആവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വെച്ച്. അപ്പൊ ഇതിനെന്തായാലും ഇനിഷ്യേറ്റീവ് എടുത്ത തിരുമേനിക്കും അച്ഛന്മാർക്കും എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നമ്മുടെ സാറിന്റെ പേര് ഒന്നുകൂടെ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അതുകൊണ്ട് ജോഷി, ഞാൻ വിനീതാണ്. നോർവേന്ന് ജോയലിന്റെ ഫാദർ ആണ് വിനീത് വർഗീസ്. നാട്ടിൽ സെന്റ് മേരീസ് ചർച്ച് വരിക്കോലി. അപ്പോൾ വിനീത സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇനി എല്ലാ ഞായറാഴ്ചകളും അദ്ദേഹത്തിൻ്റെയും ക്ലാസ്സുകളും നമുക്ക് സപ്പോർട്ടീവ് ആണ്. ഇനി തുടർന്ന് നമുക്ക് മറ്റ് കുറച്ച് അധ്യാപകരോടെ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഫ്രണ്ട് അതെ, നമ്മുടെ സ്മൃതി മറിയ സ്വിറ്റ്സർലൻഡിൽ നിന്ന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്മൃതി മറിയ മാത്യു. ഞാൻ ഇപ്പം ഇംഗ്ലീഷും എഡ്യൂക്കേഷണൽ സയൻസും പഠിക്കുന്നു. ഇപ്പം 19 വയസ്സായി. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഓസ്ട്രേലിയയിലാണ്, വിയന്നയിലാണ്. എൽഡോസ് അങ്കിളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 9 വർഷമായിട്ട് സ്വിറ്റ്സർലൻഡിൽ ആണ്. എൻ്റെ ഡാഡിയാണ് സാജു മാത്യു, എൻ്റെ അനിയനാണ് സംസാജ്. ഈ സൺഡേ സ്കൂൾ ഓൺലൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും, എല്ലാ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു കൺഗ്രാറ്റ്സ്. ഐ ഹോപ്പ് എല്ലാം നന്നായി നടക്കാൻ ഞാൻ ഹോപ്പ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അത്ര തന്നെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സുധീഷ് സാറുണ്ട്. സുധീഷ് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ജെ എസ് ബി ബി എസ് ക്ലാസ് എടുത്തിരുന്നു. യാ, ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അപ്പോ യാ, ഞാൻ ഫ്രാങ്ക്ഫർട്ടിലാണ്. 8 വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. എൻ്റെ രണ്ട് മക്കളുണ്ട്, മറിയ ആൻഡ് മാത്യു. അവരിപ്പോ വീഡിയോ ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ, മറിയ ആൻഡ് മാത്യു 7th ക്ലാസ്സിലാണ് അവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രാങ്ക്ഫർട്ടിലെ പള്ളി ഇടവകയിൽ ചേർന്ന് നിൽക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. വേറെ ഒന്നും പറയാനില്ല. ഇത് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൺഡേ സ്കൂൾ ഓൺലൈൻ. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. നമ്മളതെല്ലാം അതിജീവിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത അച്ഛന്മാർക്കും ജോഷി അച്ഛനും പ്രത്യേകിച്ച് ഇതിലുള്ള ഈ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് നടപ്പാക്കി പ്രത്യേകിച്ച് ജോഷി അച്ഛൻ നന്ദി പറയുന്നു. ബാക്കിയുള്ള അച്ഛന്മാർക്കും എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. നമ്മുടെ റോമിൽ നിന്ന്, നമ്മുടെ റോമിൽ നിന്ന് പ്രിയപ്പെട്ട അധ്യാപകനായ ജിബിൻ ഗുരിയിലുണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജിബിൻ സാറെ ഒന്ന് പരിചയപ്പെടാം.
ജിബിൻ സാർ മൈക്ക് ഓൺ ആക്കാവോ. ആ പറഞ്ഞോ, വീണ്ടും മൈക്ക് മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഒന്നോടെ ഒന്നോടെ ഓൺ ആക്കിക്ക്, മൈക്ക് ഓൺ ആക്കിക്ക്. ഓണായില്ല, ഓണായില്ല. ഓക്കെ, ആ ഇപ്പൊ വന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാം. എന്റെ പേര് ജിബിൻ, ഞാൻ റോമ ഇടകവ എന്നാണ്. ഇപ്പം നിലവിലെ നാട്ടിലാണ്, നാട്ടില് തോട്ടയ്ക്കാട് എന്ന് പറയും, കോട്ടയത്ത് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിന് ഇനിഷ്യേറ്റ് എടുത്തത് ഇത് പ്രാവർത്തികമാക്കാൻ ജോഷിച്ചും ബാക്കി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥി. ഓക്കെ, അവിടെ റേഞ്ച് വിഷയങ്ങളുണ്ട്, നെറ്റ് നാട്ടിലായതുകൊണ്ട് നെറ്റ്വർക്ക് വിഷയങ്ങളെന്നാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ജിബിൻ സാർ. നാട്ടിലാണ്, ഇനി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മുടെ ലിസി. ഓക്കെ, ആ ഓക്കെ, പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. മൈക്ക് ഓൺ ആക്കിയില്ല വീണ്ടും. താങ്ക് യു സാർ, താങ്ക് യു. ഹലോ, യാ പറഞ്ഞോ. നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ആ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു, ജിബിൻ സാറ് നാട്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മുടെ മോൻസി ടീച്ചറിനെ, സോറി ലിസി ടീച്ചർ നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിസി, ഞാൻ സ്വിറ്റ്സർലൻഡ് സെന്റ് മേരീസ് ഇടവകയിൽ നിന്നാണ്, പോളച്ചിന്റെ ഇടവകയാണ്. ഇങ്ങനെ ഒരു ഒരു ഓൺലൈനിൽ കൂടെ യൂറോപ്പ് മൊത്തമായിട്ട് ഒരു സൺഡേ സ്കൂൾ എന്നത് അടുത്ത കാലം വരെ, അല്ലെങ്കിൽ ജോഷിച്ച് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ചിന്തയേ വന്നിട്ടില്ല. കാരണം ഇതിനൊക്കെ മുമ്പ് നമ്മളിപ്പം ഓൾ യൂറോപ്പായിട്ട് ഒരു VBSO അല്ലെങ്കിൽ ഫാമിലി കോൺഫറൻസോ അങ്ങനെയൊക്കെ ഓൾ യൂറോപ്പായിട്ടുള്ളതിന്റെ നടത്താനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നടത്തിയതിനു ശേഷം പിന്നീട് അത് നേരായ രീതിയിൽ എല്ലാ അത് ഒത്തിരി ഒത്തിരി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാനായിട്ട്. അതുകൊണ്ട് അതത് നടത്തപ്പെടാതെ പോയപ്പോഴും ഇപ്പോഴിങ്ങനെ ഒരു കോവിഡിന്റെ രൂപത്തിൽ അത് നമുക്ക് അതിന് എല്ലാവർക്കും കൂടി യൂറോപ്പ് ഒരുമിച്ച് കൂടി എല്ലാ മക്കളും എല്ലാവരും കൂടി പല സ്ഥലത്തു നിന്ന് ഒരാൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു സൺഡേ സ്കൂള് അതിന് ദൈവം വഴി നടത്തി, അതിനായി ദൈവം വഴി തുറന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ തോന്നുന്നു. കോവിഡിൽ നമ്മൾ എല്ലാവരും അധികം ഒത്തിരി വിഷമിക്കുമെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസരം ദൈവം അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും തമ്മിൽ പരസ്പരം കാണാനും ദൈവം എനിക്കറിയില്ല സൺഡേ സ്കൂള് എനിക്ക് എന്നെ ആവുന്ന പോലെ ദൈവനിബ്രാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു മിഷന് എന്നാവുന്ന പോലെ എന്നെ കൊണ്ട് സാധിക്കുന്നത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരെ അതിൽ കൂടെ ദൈവത്തിന്റെ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാവുന്നു, ആ വഴിയിൽ കൂടെ ദൈവത്തിന്റെ വഴിയിൽ കൂടെ മക്കളെ ആ വഴിയിലേക്ക് കൈപിടിച്ച് നടത്താൻ ദൈവം എന്നെയും പ്രാപ്തിയാക്കട്ടെ എന്ന് അതിനെ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ഞാനും ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ പങ്കുചേരുന്നു. അതെ, ഇടയ്ക്ക് എന്റെ നെറ്റ് കട്ടായി പോയി, അതാണ് സോറി. ഇനി നമ്മുടെ എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞു തോന്നുന്നു അല്ലെ. ഇനി നമുക്ക് എത്രയും ബഹുമാനപ്പെട്ട ഞാനുണ്ടോ ഇവിടെ ഇംഗ്ലണ്ടില്, നമ്മുടെ ഗ്രൂപ്പ് ഇംഗ്ലണ്ടില്ല, ഇംഗ്ലണ്ടിൽ സ്വന്തമായിട്ട് സ്കൂളുകളുണ്ട്. എങ്കിലും ഇംഗ്ലണ്ടിൽ മറ്റേ കുർബാനകൾക്ക് പോവാത്ത ചില ആൾക്കാരുണ്ട്.
ചില ഭാഗങ്ങളിൽ പള്ളികളടുത്തില്ലാത്ത ഭാഗങ്ങളിലെ ആൾക്കാരുണ്ട്, അവർക്ക് നമ്മുടെ സെൻഡ് സ്കൂൾ ചേരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേറാം. ചേരാം. ഞങ്ങൾ പറഞ്ഞപ്പോഴും ചോദിച്ചതിനോടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മുടെ ഷെറി ഷെറി സാറിനെ കൂടെ പരിചയപ്പെടുത്തുകയാണ് ആംസ്റ്റർഡാമിൽ. ഓക്കെ ഓക്കെ. ഹലോ എന്റെ പേര് ഷെറി. ഞാനിവിടെ ആംസ്റ്റർഡാമിലാണ്. ഞാനിവിടെ വന്നിട്ട് 4 വർഷമായി. എന്റെ കൂടെ വൈഫും 3 പിള്ളേരുമുണ്ട്. ജോസഫും യുഹാനും സെവ സ്കൂളിൽ ഉണ്ട്. ഞാനിപ്പോ ഇവരുടെ കൂടെ സാറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വീട്ടിൽ സംസാരിക്കുന്നതായിരുന്നു സൺഡേ സ്കൂളിനെ കുറിച്ച്. ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി, എല്ലാ അച്ഛന്മാർക്കും അതിനെ പ്രവർത്തിച്ച എല്ലാ ബാക്കി പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് സൺഡേ സ്കൂള് ഇവരുടെ പഠിപ്പിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കണം. ഡെൻമാർക്കിൽ നിന്ന് ഒരു അധ്യാപകൻ കൂടി ഉണ്ട്, നമ്മുടെ ജോൺസൺ സാറ്. ജോൺസൺ സാർ എന്ന് പരിചയപ്പെടുകയാണ്. ഡെൻമാർക്കിൽ നിന്ന് ജോൺസൺ സാർ. ജോൺസൺ സാർ കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുകയാണ്. ഇനി ആരെയും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ നമുക്ക് ഇനി അധ്യാപക ലിസ്റ്റിലുള്ളത് ഡെൻമാർക്കിൽ നിന്ന് ജോൺസൺ സാറുണ്ട്. പിന്നെ ഇന്ന് വരാൻ പറ്റാത്തത് വിയന്നയിൽ നിന്ന് നാൻസി ടീച്ചർ എന്നൊക്കെ വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മേഴ്സി ടീച്ചർക്കും വരാൻ പറ്റിയിട്ടില്ല. അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏകദേശം എല്ലാവരായും തോന്നുന്നു. ഇനി നമുക്കൊരു ഒരു വോട്ട് ഓഫ് വർഗീസ് സംസാരിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മുടെ മ്യൂണിച്ചിൽ നിന്ന് വർഗീസ് സാർ നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയും. ഏറ്റവും അവസാനത്തേക്ക് ഞാൻ നന്ദിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. Okay. Yeah, thank you for the opportunity. His Excellency, Very Reverend Kuriakose Theophilus Sirimeni, Reverend Joshi Achen, Paul Achen, Edu Achen, Tiju Achen, Thomas Achen and Nomis Achen, I am extremely grateful that we have this opportunity to gather together as one Sunday school. ഞാനൊരു പ്രസ്താവന നടക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾ പ്രൊജക്ട്സ് റൺ ചെയ്യും. അപ്പൊ ഞങ്ങൾ പ്രൊജക്ട് റൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം നോക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. വാട്ട് ഇസ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത്. സൺഡേ സ്കൂൾ ഇസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഗീവ്സ് യു ദ ബെസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഒരു സംശയമില്ല. ഞങ്ങൾ പ്രാക്ടിക്കലി ഞങ്ങൾ ഇവിടെ മ്യൂണിക്കിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫ്രം മ്യൂണിക്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അലോ മീ ടു ഫസ്റ്റ് ഓഫ് ഓൾ കോൾ ഔട്ട് ആൻഡ് താങ്ക് എസ്പെഷ്യലി ദി ഇറ്റേണൽ ട്രയൂൺ ഗോഡ്. ദൈവനിബ്രാഹിം എല്ലാ കാര്യങ്ങളും നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത്. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ദാറ്റ്. സെക്കൻഡ്, ആഫ്റ്റർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു എസ്പെഷ്യലി മെൻഷൻ ഹിസ് എക്സലൻസി ദ തിരുമേനി, ഹു ഹാസ് മൾട്ടിപ്പിൾ കമ്മിറ്റ്മെന്റ്സ് ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ് ഹി സ്പെയർസ് ടൈം ആൻഡ് സ്പെയർസ് എഫേർട്ട് ടു എൻകറേജ് അസ്. ഹി ഈസ് നോട്ട് ഹിയർ, but in spite of it his mark is very much there. So extremely grateful for Tirumeni, extremely grateful to Thomas Joshi Achen, who takes the lead in all these matters, who untiringly pursued people, individual parents, to register their children for this Sunday school initiative. Parayarikan pattilacha, really grateful to the initiative Achen cheyna karyathine. It has an implication across generations. Pala tharavaralayittu the effect aayi. It's not just about this generation, it's about the next generation and the impact irunna oru karyamaanu the Sunday school. So extremely grateful to Achen initiative eduthenum sustain cheyidenum. Extremely grateful to Achen for that. Praise God for that. All the teachers
എല്ലാവരെയും ഇൻഡിവിജ്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഐ കെൻ ഓൺലി സേ ദാറ്റ് ദി റിവാർഡ് ഈസ് ഗ്രേറ്റ്. ഇതിനകത്ത് വരുന്ന വലിയ വലിയൊരു സംഭവമാണ് ഇത്. അതിനകത്ത് വരുന്ന റിവാർഡ് എന്ന് പറഞ്ഞ ഒരു നിങ്ങളുടെ സെൽഫ്ലെസ് ഡെഡിക്കേഷൻ്റെ അകത്തുനിന്ന് വരുന്ന റിവാർഡ്, ഇറ്റ്സ് എ ഗ്രേറ്റ് റിവാർഡ്. ഹാവിംഗ് ബീൻ എ ടീച്ചർ, ഹാവിംഗ് ബീൻ എ സ്റ്റുഡൻറ് ഫസ്റ്റ് ആൻഡ് ദെൻ ബീങ് എ ടീച്ചർ, it's a great pleasure and privilege to teach children, and it's also a great privilege to teach children. Of course, third in order should in terms of thanks should of course be for the parents who have taken the initiative and have set up this whole system. They will have to separate time 2 to 3:30 hours in they'll have to ensure that the different devices for each ella question or device ആ കൊച്ചിന്റെ ഡിവൈസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, നെറ്റ്വർക്ക് കണക്ട് ആവുന്നുണ്ടോ, അതെല്ലാം നോക്കേണ്ടി വരും. പക്ഷെ അതും ഐ ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് യു വിൽ ഡു ഇറ്റ് ആൻഡ് മേ ഗോഡ് ഹെൽപ് യു ടു ഡു ഇറ്റ് ആൻഡ് സെപ്പറേറ്റ് ദ ടൈം ഫോർ ഇറ്റ്. അതിനെല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രേസ് ഗോഡ് ഓൾസോ ഫോർ ദ ഫാക്ട് ദാറ്റ് ദാറ്റ് യു ഗോട്ട് അബൌട്ട് 5 to 6 അച്ഛന്മാർ ആൻഡ് എ ടീം ഓഫ് ഡെഡിക്കേറ്റഡ് 10 to 12 ഓർ 15 ഓർ ടീച്ചേഴ്സ് അതെ 65 odd students. I heard the statistics earlier, I think. It's fantastic. May God bless you, and may God bless every initiative that you take, and may each word that the teacher speaks remain in the child's mind, and may that produce 100-fold fruit. And may God bless the teachers and the Achanmar for all that they do. Thank you. Thank you, Vargis Angal. നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് ഒരു പാട്ടുകൂടെ കേട്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. അതിന് ശേഷം പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി, പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠർക്ക്, അഭിമന്യ തിരുമനസിനും എല്ലാ പേരൻസിനും. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ തക്കു വേണ്ടി തീരാം. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് സാറ ലോറ നവറ ലോറ ഓക്കെ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മറിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരം നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ചെവമണിമാലകളിൽ ഉയരം നന്മ നിറഞ്ഞവളമ്മ. പരദേശയമ്മ ദൈവത്തിനു പാർക്കാൻ, കന്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. പരദേശയമ്മ ദൈവത്തിനു പാർക്കാൻ, കന്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മറിയ കന്യാമാതാവേ, ആവേ മറിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. മെഴുകൾ നിറയമ്മ അമ്മ മഴവെല്ലായി തെളിയും, മൊഴികൾ ഇടരുമ്പോൾ എന്നോടെ സ്വരമായി തീർന്നിടും. മെഴുകൾ നിറയുമ്പോൾ അമ്മ മഴവെല്ലായി തെളിയും,
പേരുകൾ മാത്രം വായിക്കുകയാണ്. അവരും പ്രത്യേകം സ്പെഷ്യൽ നന്ദി പറയുകയാണ്. നമ്മുടെ യാക്കോബങ്ങളെ വിയന്നയിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ വിയന്ന ദേവാലയത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നതായ ജോൺസൺ വള്ളാലിക്കലങ്ങളെ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഓണാക്കില്ല. ആരാണ്? ആ, ചെക്കിൽ ജോർജ് ഏട്ടൻ. ജോർജ് ഏട്ടൻ ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം സ്പെഷ്യൽ താങ്ക്സ് അർപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ യോഗ അവസാനിപ്പിക്കാം. നാളെ അടുത്ത ഞായറാഴ്ച ഇതുപോലെ തന്നെ നമുക്ക് കൃത്യം 2 മണിക്ക് ഇതുപോലെ കൂടുന്നു. പിന്നെ കൃത്യമായ ആ ഒരു ഫോളോഅപ്പോട് കൂടി തന്നെ സൺഡേ സ്കൂൾ മുന്നോട്ട് പോകുന്നതാണ്. അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക ഇൻസ്ട്രക്ഷൻ നൽകുകയാണ്. അടുത്ത ശനിയാഴ്ച നമ്മൾ അധ്യാപകർക്ക് വേണ്ടി ഒരു ചെറിയൊരു റിട്രീറ്റ് ക്രമീകരിക്കുകയാണ്. നമ്മുടെ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിക്കുകയാണല്ലോ. അതുകൊണ്ട് അധ്യാപകർക്ക് വേണ്ട കുറച്ച് ഗൈഡ് ലൈൻസും നമുക്കൊരു ചെറിയൊരു കൊച്ചു പ്രാർത്ഥനയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അഭിവന്യ സക്രിയ സ്മാർട്ട് പീലക്സിന് സിനിമനസുകൊണ്ട് നമുക്ക് തൂത്തുകുട്ടി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഒരു ക്ലാസ്സുകൾ എടുത്ത് തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കൃത്യസമയം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ളതായ സമയത്ത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഒന്ന് വചനമെല്ലാം കേട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കാം എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇന്നോ നാളെയായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും വേണ്ടതായ PDF പണ്ട് സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ അത് ഇന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു നൽകുന്നതാണ് എന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മൈക്ക് ഓണാക്കിയില്ല അച്ഛാ. അച്ഛൻ മൈക്ക് ഓണാക്കണേ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ലീബായ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടീരഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെയിലും എല്ലാ സമയത്തിലും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിട എഴിലും കീഴില് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. ബാലകുമാർ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നാം എല്ലാവരുടെ മേലും നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ കൂടി നമ്മുടെ ഓരോ കുഞ്ഞുമക്കളുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. നമ്മൾ മ്യൂണിച്ച് ഇടവകയിൽ എല്ലാ അധ്യാപകരെ കൂടി പ്രത്യേകം ശനിയാഴ്ചത്തെ റിട്രീറ്റിന് സ്വാഗതം ചെയ്യുകയാണ്. പറ്റുമെങ്കിൽ അച്ഛൻ്റെ ഇടവകയിലെ എല്ലാ അധ്യാപകരെയും ഒന്ന് അറിയിക്കണമെന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ നമുക്ക് അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. ബൈ. Thanks. Bye. Bye.
Bye, Acha. Bye. Bye. Bye, Molly. Bye, Elina. Bye, Sarah. Nora, Laura. Excellence. Okay. അതെ, അതായത് കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ നമ്മള് കറക്റ്റ് ചെയ്യണേ. ആരാ ഒരു മറിയ മാത്യു നമ്മുടെ സുധീഷന്റെ കൊച്ചൻ പിള്ളേരല്ലേ? അവര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ല കുഴപ്പമില്ല, അപ്പൊ അത്രയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം കൈ റേസ് ചെയ്തത് ഞാൻ ആരാണ് ചോദിച്ചേ. അടുത്ത ശനിയാഴ്ച കേൾക്കാം മറിയമ്മ, പിന്നെ കാണാട്ടോ. മാത്യു എന്തി വേണോ? ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച കാണാട്ടോ. ഓക്കെ ഓക്കെ, ബൈ ചൂസ്. നമ്മുടെ സാഹചര്യം മറ്റേ എൽദോസങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ കൈ റേസ് ചെയ്തായിരുന്നെ. നമ്മുടെ പള്ളികളിൽ ഒന്ന് മെമ്പേഴ്സ് അല്ലാത്ത യൂറോപ്പിലുള്ള വേറെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് എഴുതിയിടാൻ വേണ്ടിയായിരുന്നു. ആ ഓക്കേ. അപ്പൊ അതൊന്ന് അച്ഛനാ സൺഡേ സ്കൂളിന്റെ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് എഴുതി വിട്ടാ മതി.